أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. بحمان الله مؤمنين على صفحة المالسنة إذن الله الله سبحانه وتعالى مرحبا جودلنا قبولات مرابطة മുതലാത്തിന് മകളെയും നന്മകളാക്കാൻ പരിശ്രമിക്കുന്നത് കാരണമാക്കുമാറാവും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും എല്ലാത്തിലും അവൻ അത്യാണ്. അവൻ ആരിലേക്കും ആവശ്യക്കാരനല്ല, എല്ലാവരും അല്ലാഹുവിലേക്കല്ല ഇപ്പോഴും ആവശ്യക്കാരുമാണ്. അവന്റെ കാര്യം എന്താണ് തീരുമാനിച്ച ഉറപ്പിക്കാൻ നടപ്പിലാക്കും. അവൻ എന്താണ് ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കും. ഫഅലു ലിമാ യുരീദ് ആണ് അല്ലാഹു ഉദ്ദേശിച്ചത് പ്രവൃത്തി. അവൻ എന്താണ് ഉദ്ദേശിച്ചത് അവൻ പ്രവൃത്തി. എന്ന് വെച്ചാൽ ഇന്നതേ ചെയ്യാവൂ അങ്ങനെ ഒരു കണക്കില്ല. എന്താണ് ഇന്നതേ ചെയ്യാവൂ ഇങ്ങനെ ചെയ്യാവൂല്ല. അല്ലാഹു മുബ്ദിയാണ്. അവൻ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചതാണ്. നമ്മളിപ്പം പല സൃഷ്ടിപ്പ് ഉണ്ടാക്കണ്ട, അതിനൊക്കെ കോപ്പി വരുന്നില്ലെങ്കിലൊക്കെ. പക്ഷെ അല്ലാഹു തആല ഈ സൃഷ്ടിച്ച സൃഷ്ടികൾക്കൊന്നും മുൻ മാതൃകയില്ല. ആകാശം മുമ്പില്ലായിരുന്നു. ആകാശത്തിന്റെ മെറ്റീരിയലുകൾ എന്താണ് ആർക്കും അറിയില്ല. പക്ഷികൾ അതെന്താണ്, എന്താണ് അതിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം, എന്തൊക്കെയാണ് അതിന്റെ രീതി. മുന്നൊരു പക്ഷിയില്ല, അള്ളാഹുവാണ് പക്ഷികൾക്ക് രൂപം നൽകിയത്. നമ്മൾ ആലോചിച്ചു, അള്ളാഹു തന്നെ പക്ഷിനെ ഉണ്ടാക്കണത് എങ്ങനെ? നമ്മൾ ഫ്ലൈറ്റിന്റെ പക്ഷിന്ന് കോപ്പി അടിച്ചതാണ് ഫ്ലൈറ്റ്. പക്ഷെ അതിനെന്തെല്ലാം മെറ്റീരിയലുകൾ വേണം, എന്തെല്ലാം സംവിധാനങ്ങൾ വേണം. പക്ഷി ഉണ്ടാവണത് എങ്ങനെയാണ്? ഒരു കാക്ക ഉണ്ടാവണത് എങ്ങനെയാണ്? ഏതൊരു മരത്തിലേക്ക് കൂടിട്ടുണ്ടാവും, അതിലൊരു മുട്ടിട്ടുണ്ടാവും, ആ മുട്ടന്റെ മേൽ അടയിരുന്നിട്ടുണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പക്ഷിയായി. കുറെ മാസങ്ങളൊന്നും വേണ്ട, ഇത്ര മതി. ദിവസങ്ങൾ മതി, ചുരുങ്ങിയ ദിവസം മതി. അടിയിരിക്കാത്ത ആൾക്കാരുണ്ട്. കുയില് അടയിരിക്കില്ല. എന്തായാലും കാക്കയുടെ കൂടുകൂട്ടിയത് അതുകൊണ്ടായിട്ട് നമുക്ക് വേറെ പണിയും തരുന്ന ഒരു കൂടും. പിന്നെ അടയിരുന്ന് അതിനെ ഇതൊക്കെ കൊണ്ടുവരേണ്ട പണിയായിരിക്കാണ്. ഭക്ഷണം കൊണ്ടേ കൊടുക്കും, കാരണം ഒന്നിനും തൊലിയൊന്നുണ്ടാവില്ല. രോമങ്ങളൊക്കെ പിന്നെ വരില്ലല്ലേ. ഈ കാക്ക ഭക്ഷണമൊക്കെ കൊണ്ടുവരും. ആരെ കുട്ടിക്ക് അറിയില്ല. കുയിലിൽ കാലങ്ങളായി നടന്നുകൊടുക്കുകയാണ്. ഒരുതരെ അതിന് സമരം നടത്തിയിട്ടില്ല. പിന്നെ ഒരടുന്നില്ല. പക്ഷെ കാക്കന്റെ കൂട്ടിലാണ് ഈ കാക്ക അടയിരുന്നിട്ടാണ് ഉണ്ടായത്. അതിന്റെ കുയിലിന് കുയിലിന്റെ സ്വഭാവത്തിൽ അതിന് പുള്ളിയുണ്ടാവും. നല്ല കാക്കന്റെ സൗണ്ട് വേറെ സൗണ്ടാണ്. കുയിലിന്റെ നല്ല ഈണുള്ള സൗണ്ടാണ്. ഏതാ കാക്കന്റെ മുട്ട, ഏതാ കുയിലിന്റെ മുട്ടാന്ന് തിരിച്ചറിയാതെ പോയില്ല ആർക്ക്. അല്ല കറക്റ്റ് ട്യൂൺ കൊടുത്തിട്ട് കാക്കന്റെ കൂട്ടും തന്നെ കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഈ പ്രതിഭാസം നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇതൊക്കെ പരസ്യമാണ്, എന്തല്ല രഹസ്യമായതല്ല. അതിന്റെ പക്ഷി അത് വലിയ അള്ളാഹുവിന്റെ വലിയൊരു കുതിരത്താണ്. അള്ളാഹു തആല ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും പിന്നെ സാഫാത്തിൻ വയഖ്ബിദ് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും, അവർ കാണുന്നില്ലേ ഫൗഖഹും അവരുടെ മുകളിൽ. അവലം യറൗ ഇലൽ ത്വൈർ, അവർ പക്ഷിയിലേക്ക് നോക്കുന്നില്ലേ.
അവലം യറൗ ഇല തൗരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദുൻ സാഫാത് എന്നാൽ ചിറകിങ്ങനെ എന്ത് ചെയ്യുക വിടർത്തുക വയഖ്ബിദുൻ പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കുക ഒരു സംഗതി ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ ആയാലും എന്താവണം വീണു പോണം അതിനെ പിടിച്ചു നിർത്തുന്നില്ല എവിടെ അതിന്റെ വായുവിൽ അതിനെ പിടിച്ചു നിർത്തുന്നില്ല ഇല്ല റഹ്മാൻ വേറെ സംവിധാനമൊന്നുമല്ല ആരാണ് അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ ആവില്ല എങ്ങനെ ചിറക് ഇങ്ങനെ ആവില്ല അതിന്റെ ഫാൻ നിന്നോ അതിലും പറയും ഞാനിങ്ങനെ കറങ്ങുന്നു പക്ഷി അത് ചിറകും കൂട്ടിട്ട് അത് ദേഹത്തിന്റെ അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുക ടെക്നോളജി ആധുനിക ശാസ്ത്രം പക്ഷിശാസ്ത്രമൊക്കെ ഭയങ്കര ഡെവലപ്പായിട്ടുണ്ട് പക്ഷികളുടെ തൂവലുകള് അതിന്റെ എല്ല് അതിനൊക്കെ സിസ്റ്റം ഉണ്ടെന്നാ പറഞ്ഞത് അതിനൊക്കെ ഹോളുകളുണ്ട് അതിലൂടെ എയറിന്റെ അത്ര വെയിറ്റ്ലെസ് ആണ് എയറിന്റെ അതിലുള്ള കൂടെ ഇങ്ങനെ പക്ഷിന്റെ ഈ ചിറക് ഇതിനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എയറിന്റെ ഹോളുണ്ട് അതിലൂടെ ഇങ്ങനെ എയർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സിസ്റ്റം എന്താണ് ഈ പക്ഷികൾ ഇങ്ങനെ പറക്കണേ കാണങ്ങനെ കൊക്കൊക്കെ പറക്കണേ കാണും കൊക്ക് കാക്കകളൊക്കെ സന്ധ്യാനേരത്ത് പോയിന്റൊക്കെ സൈഡിലെ വയലിലൊക്കെ സൈഡിൽ നിന്നാൽ ഒരു കൂട്ടം കൂടിയാ പോയാലേ ഒരാൾ പണിക്ക് പോകാനോ പിന്നെ തോന്നുമ്പോൾ വരാമെന്നല്ല അവരെല്ലാവരും കൂട്ടം കൂടിയാ വരിക ആ കൂട്ടം കൂടി വരുമ്പോണ്ടാവും പറക്കണത് കുറച്ചാൾക്കാർ ഇങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ പോകണ്ടാവും കുറച്ചാൾക്കാര് പറക്കാതെ ചിറകൊക്കെ ഇങ്ങനെ അടിച്ചാതെ ആ എയറിലെത്തിയിട്ടാവും അങ്ങനെ പോകണം അവർ തളരുമ്പോൾ അവരിങ്ങനെ ഓട്ടോമാറ്റിക് മുന്നിൽ കയറും അങ്ങനെയാണ് ദൂരെ ദേശാടന പക്ഷിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് കുറേ നേരം അവർക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം തോണിയൊക്കെ തുഴയുന്ന ആളുകൾക്കറിയാം തോണി ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണെങ്കിൽ ആ തോണിന്റെ ബാക്കിൽ ഇങ്ങനെ നിന്നുകൊടുത്താൽ ഇല്ലാതെ പോവാം കാരണം എന്താ പറയുക തോണി പോണ ആ ശക്തിയിൽ ആളും ഇങ്ങനെ എന്ത് ചെയ്തോളൂ അങ്ങനെ ഉള്ളതിന്റെ മുകളിൽ ഇങ്ങനെ നിന്നുകൊടുത്താൽ മതി തൂണിങ്ങനെ പറയുമ്പോട്ടിങ്ങനെ തുഴയല്ലോ തുഴഞ്ഞിങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ആ ബാക്കിൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ അതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുവെച്ചാൽ വല്ലാതെ അധ്വാനിക്കാതെ പോയിക്കൊണ്ടിരിക്കുക ഇതേപോലെയാണ് പക്ഷികൾ ശക്തമായി അടിക്കുമ്പം അതിന്റെ ആ ബാലൻസിൽ ബാക്കിയുള്ള പക്ഷികൾക്ക് കുറെ നിരക്കാം അത് തളരുമ്പം യുവകൾ മുന്നിൽ ഇങ്ങനെ മാറിയോട്ടുകൾ കാണണം ആരാണ് ഈ ശാസ്ത്രമൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ദിശ അറിയാതെ ദേശാടന പക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ രാജ്യത്തുള്ളതാണ് കൃത്യമായ ഗൂഗിൾ പിന്നെന്താ നിങ്ങൾ പറയുന്നത് മാപ്പ് ആ സാധനമൊക്കെ ഇട്ടിട്ട് എന്തൊരു വേറെ സാധനമല്ലേ GPS അതൊക്കെ വെച്ച് കറക്റ്റ് വരികയാണ് കടലുണ്ടി ഇന്ന സ്ഥലത്ത് വരണമെന്ന് കടലുണ്ടി അമ്മക്ക് തന്നെ അറിയില്ല പക്ഷെ അത് അവിടുന്ന് കൃത്യമായ അവർക്ക് പുറപ്പെടുകയാണെങ്കിൽ കൃത്യമായ സ്ഥലത്ത് എത്തുന്നുണ്ട് അതിനറിയാം കാലാവസ്ഥ അതിന് കാലാവസ്ഥ നിരീക്ഷണമായിട്ട് ബന്ധമില്ല വേറൊരു വകുപ്പില്ല ഇടയിൽ പെട്രോൾ അടിക്കില്ല അതങ്ങനെ പറന്നു വരികയാണ് അവലം നിറവ് ഇതെന്തയിൽ അള്ളാഹു ചോദിക്കാൻ നിങ്ങൾ കാണില്ലേ പക്ഷികളെ അവലം നിറവ് ഇതെന്തയിൽ കോപ്പവും അവരുടെ മുകളിൽ സാഫാത്തിൽ അതിങ്ങനെ വിടർത്തുന്നുണ്ട് വയറുന്നു അത് കൂട്ടിപ്പിടിക്കുന്നുണ്ട് റഹ്മാൻ റഹ്മാനായ അതല്ലാതെ വേറെ ആരും അതിനെ പിടിച്ചു നിർത്തുന്നില്ല ഇതാണ് അവരുടെ കാര്യം എല്ലാ പക്ഷിയും നിർത്തണം ആര് എന്തിനെനിക്ക് ഇല്ല റഹ്മാൻ റഹ്മാനായ അതല്ലാതെ വേറാരായിട്ട് പിടിച്ചിട്ടില്ല എല്ലാ പക്ഷികളും നിർത്തണം പക്ഷികൾക്ക് ട്രെയിനിങ് ഒന്നുമില്ല ഇതിനെ പറക്കാനുണ്ട് ഉണ്ടോ ട്രെയിനിങ് പഠിപ്പിക്കുന്ന സ്ഥലം അവിടെ പോവുക അവിടെ കൊണ്ട് ചേർക്കുക എന്നിട്ട് അവിടുന്ന് പറന്ന് പഠിച്ചിട്ട് ശേഷം പോവുക അങ്ങനെ ഉണ്ടോ പക്ഷി ആ കൂട്ടിൽ നിന്ന് തന്നെ ചെയ്യും കാക്കട്ടർക്കും കൂടുതൽ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് അത് മുട്ടടാനാവുമ്പോഴാണ് എന്തുണ്ടാക്കുക എന്തുണ്ടാക്കുക കൂടുണ്ടാക്കുക താൽക്കാലിക അവിടെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടൊക്കെ ഉണ്ടാക്കണം ഇപ്പോഴത്തെ കൂടുതൽ കമ്പിയൊക്കെ ഉണ്ട് ഇതിൽ കാക്കൂടുതൽ കമ്പിയൊക്കെ കാണിട്ടു കാരണം എന്താണ് അവർക്ക് വിചാരിച്ച ബാക്കി സാധനങ്ങളൊന്നും ഇല്ല അവൈലബിൾ അല്ലപ്പം ഇത് ഒരു പഴയ കാലത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും കൊണ്ടുവരുന്ന തൽക്കാലം കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് എന്തിന്റെ ചെറിയ കെട്ടമ്പിമാരിയുള്ള സാധനങ്ങൾ കൊണ്ടുവച്ച് അവരിങ്ങനെ ഒപ്പിക്കിട്ട് സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ മോഡൽ ഒരേ മോഡൽ ഇത് ഉണ്ടാക്കുന്ന മോഡൽ അതേ മോഡലാണ് അതിന്റെ മുകളിൽ ഇതാക്കാണ് അത് ഏറ്റവും നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് ഒരു കണ്ടെത്തി ഒരാളെ ഒരു കൊള്ളിയൊക്കെ കൊണ്ടുവച്ച് റെഡിയാക്കുക കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പാറിപ്പോയാൽ പിന്നെ ആ കൂട് എന്ത് ചെയ്യില്ല പിന്നെ ആ കൂട് ഉപയോഗിക്കില്ല എന്നും ആ കൂട് പോയി കുറക്കുന്നില്ല അതൊരു മരത്തിൻ്റെ ഇടയിലൊക്കെ കൊക്കുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഫുള്ള് ഒരു മരത്തിൽ തന്നെ ഫുൾ ടീമായിട്ട് എല്ലാവരും ഒന്നിലന്നെ ഇങ്ങനെ നിർമ്മിക്കുന്നുണ്ട് ഇതിനാരാ മരം നിശ്ചയിച്ചു കൊടുക്കണേ
കാക്ക പറമ്പെന്ന് അല്ലെങ്കിൽ പറമ്പുണ്ട്, എന്നുവെച്ചാൽ ആ പറമ്പ് എന്ത് പോവില്ല, കാക്കകൾ പോവില്ല, എന്ത് ചെയ്തൊരു കാര്യമില്ല, ആ അവർ കീഴടക്കി വെച്ചിരിക്കാൻ ഫുള്ള ഒരു പറമ്പ് മുഴുവൻ അവരെ കീഴടക്കും. എന്ത് ചെയ്തിട്ട് അവർ പറഞ്ഞെങ്കിലും വീടൊക്കെ പിടിച്ചാൽ ഒരാൾ പോകുമില്ല, നടക്കും മരത്തിന് മുകളിൽ കൊക്കുകൾ നിൽക്കുന്നു. അപ്പൊ അവർക്ക് കൂടുണ്ടാക്കേണ്ട സമയത്തിന് ഒരു കുഞ്ഞുങ്ങൾ വീഴണ്ടേ, ഒരു പോകുണ്ട്. എത്ര ഇതിലാണ് ഒരു കുട്ടി ഉണ്ടാവാൻ, ഒരു പക്ഷി ഉണ്ടാവാൻ ഒരു പണിയില്ല. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പക്ഷിയെ പറന്ന് പോവാൻ. നമ്മളൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ, നമ്മൾ ഫ്ലൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ആലോചിക്കണ്ടോ, ഉണ്ടാക്കലെന്നല്ല മറ്റുള്ള യുവാക്കാനായതാണ് നമ്മളെന്ത് ചെയ്യല്, നമ്മൾ വാങ്ങിയിട്ട് വരല്. പക്ഷികൾ അത് അമ്മാവിന്റെ വലിയ കുതിരത്തിൽ പെട്ടതാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ തട്ടീപ്, അതിന്റെ പറക്കൽ, അതിന്റെ ചിറകുകൾ, അതിന്റെ കളർ, അതിന്റെ ഇത് കൃത്യമായി, അതിന്റെ സഞ്ചാരങ്ങൾ, അതൊക്കെ കറക്റ്റ് റൂട്ട് അത് ഫുള്ള് നിർണയിച്ചു കൊടുക്കുന്ന ആളാരാണ് പക്ഷികളെ കൊണ്ടെടുക്കുന്നത്. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളാണ്. എത്രയോ ദൂരങ്ങളിൽ നിന്ന്, എത്രയോ രാജ്യങ്ങൾ താണ്ടിയിട്ടൊക്കെ പക്ഷികളെ ചെയ്ത് വരുന്നുണ്ട്. അത് അതിന്റെ സമയമാകുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെ മടങ്ങി പോകുന്നു. അതിനാരാ റൂട്ട് കൊടുക്കുന്നത്? അവിടെ സാൻമാർ സിനിമാരെ ഇവരുടെ ഫുള്ള് നിയന്ത്രിക്കുന്ന മുൻ മാതൃകയൊക്കെ ഉണ്ടാക്കിയതാണ്. ആദ്യം ഒരു കാക്ക ഉണ്ടായി, പിന്നെ ഒരു കാക്ക ഉണ്ടായി, ആ കാക്കയിൽ ഈ കാക്ക ഉണ്ടാക്കിയതാണ്. ആ കാക്കി ഈ കാക്കയായിട്ട് എന്താ, ആ കാക്കിയും ഈ കാക്കാമാരുമായിട്ട് കാക്കകൾ വേറെ, പക്ഷികളുടെ കൂട്ടങ്ങളെ കണ്ടാൽ അത്ഭുതപ്പെട്ടു. നമ്മൾ പെയിന്റ് കുട്ടികൾ കളറുണ്ടാൻ തോന്നും, അങ്ങനത്തെ കളറൊക്കെ ഉള്ള എന്താ കളറുള്ള പക്ഷി. ഇവകളെ ഫുള്ള് നിയന്ത്രിക്കുന്നത് ആരാണ്? ഇവകളെ ജനിപ്പിക്കുന്നത്, അതിന്റെ അടയിരിക്കുന്നത്, അത് കറക്റ്റാവുമ്പോൾ വിരിക്കുന്നത്, അതിന് തൂവൽ കൊടുക്കുന്നത്, അത് ഫുള്ള് ആരാണ്? അള്ളാഹു ചെയ്യണം. നമ്മളൊക്കെയാണെങ്കിൽ ഒരു കോയിൻ അടച്ച് ഇവിടെ വേറെ കോയിനെ അടച്ചിനെ ഏതാണെന്ന് അയിലൊന്നുണ്ടാവില്ല, മറന്നു പോകും. ഇതെല്ലാ ബുദ്ധികൾ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായ തർത്തീവ് നടക്കണം. നമ്മളൊറ്റ കാലിച്ചത് ലോകത്ത് എന്തൊക്കെ നടക്കണം, ആരോടാണ് ഈ ലോകം കൊണ്ടെടുക്കാൻ കഴിയുക? പാമ്പ് അതിന്റെ മുട്ടയിലുണ്ടാവും, അതും ഇരിക്കണായി. അരേ അള്ളാഹുത്തായ പാമ്പിന്റെ മുട്ട, എല്ലാ സംവിധാനങ്ങളും അത് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കണം. ഒന്നിനും ഒരു കുറവ് വരുന്നില്ല. കാക്കനെ നോക്കണതിൻ്റെ ഇടയിൽ കൊക്കിനെ മറന്നുമില്ല. പക്ഷികളുടെ ലോകം ശ്രദ്ധിക്കുമ്പോഴത്തിനും കൂടെ ഏജന്തുക്കളുടെ കാര്യം മറന്നുമില്ല. ഇവകൾക്കൊക്കെ റിസ്ക് കൊടുക്കണം. ഇത്രയും ജീവികൾ നമുക്ക് എന്തിനാണ് ചിന്തിക്കപ്പെട്ടതെന്ന് തന്നെ അറിയില്ല. ചേരട്ടുണ്ടല്ലോ ഇങ്ങനെ പോണേ, ചോന്നെ ഒരു പാവം ജീവിക്കണം. ഇത് അതിനെത്ര കാലുണ്ടാവും നിങ്ങൾ നോക്കിയോ? ആ അതിനെ കാണണമെങ്കിൽ, ചേരട്ടനെ ശരിക്ക് കാണണമെങ്കിൽ നമ്മൾ കടന്നിട്ട് നോക്കണം. എങ്ങനെ നോക്കണം? നമ്മൾ കിടക്കണം. എന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ അതിന്റെ കാലുകൾ പോണേ നമുക്ക് ഭയങ്കര സിസ്റ്റായിട്ട് തോന്നും. ഇങ്ങനെ കുറേ കാലുകൾ വീടിയുമായിരിക്കാൻ പോകണം. കാരണം അവിടെ ഇങ്ങനെ വെറുതെ നോക്കിയതല്ല, അങ്ങനെ കടന്നു നോക്കിയാൽ അതിന്റെ കാലുകൾ ഇങ്ങനെ പോണ ഭയങ്കര അത്ഭുതം തോന്നും. ഒരേ സ്റ്റെപ്പിലാണ് പോണത്. അത് വളരും തീരൊക്കെ ഉണ്ടല്ലോ, അതിനെന്തിനാ സൃഷ്ടിച്ചത്? അതെന്താ തിന്നല്? ചോറോ എന്താ തേരട്ടെന്താ തിന്നല്? നിങ്ങൾക്കൊക്കെ ആയിട്ട് ഒക്കെ അതിന് നമ്മളത് തിന്നാൻ കൊടുക്കലുമില്ല. ആ നമ്മളവിടെ നിരുദ്രമായി ഇത്ര എല്ലാത്തിനും ജീവിയാണ്. അതിനാരെങ്കിലും തൊട്ടല എന്താവും? എന്താവും? അഴിച്ചുകൂടും. അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ ആക്കുകൾ കിട്ടും. അങ്ങനെ മുന്നോട്ടേക്ക് ഒരു തള്ളലുണ്ടാവില്ല. എന്താ ഞാൻ തുടരുന്നതെന്ന് ചോദിച്ചാൽ ആ പതുക്കാട് ചുരുണ്ടും. അത്ര വിനയാണ് ഇനി. ആ അങ്ങനെ ചുരുണ്ടടക്കും. പിന്നെ കാലാകാലം ചുരുണ്ടെടുക്കും. പിന്നെ അത് കുറച്ച് ഞാൻ അവിശേഷം ദായി വിധേയമായി ദൈവത്തിനാളെപ്പോഴും ഇങ്ങനെ ഈ സ്വഭാവം ഉണ്ടായി. അരെ പ്രശ്നം ഉണ്ടാക്കിയ വേണ്ടകാണ് ചുരുക. പിന്നെ കാലാകാലം ചുരുള്ള, പിന്നെ അടുത്ത പണി ഇവിടെ പറ്റൂല. രണ്ടാഴ്ച ഒന്ന് ഒഴുങ്ങും. അതുകൊണ്ട് ദായിന്റെ സിബത്താണ്. അവിടെ ഇഷ്ടംപോലെ അങ്ങനത്തെ ജീവികൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് തന്നെ നമുക്കറിയാം. പക്ഷെ അള്ളാഹ് ഒന്നിനും വൃതാവിലായിട്ട്, അള്ളാഹ് ഒന്നിനും വൃതാവിലായിട്ട് എല്ലാത്തിനും അള്ളാഹുവിന് അതിന്റെ ഹിസ്മത്തിന്റെ എല്ലാത്തിന്റെ പിന്നിൽ ഒന്നും അള്ളാഹു ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഭൂമിയിലുള്ളത് മുഴുവനും ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ സൃഷ്ടിച്ചതാണ്, നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് സാധാരണ സിനിമാരെ ഈ സൃഷ്ടികളെ മൊത്തം പരിപാലിക്കണവൻ ഏകനായിട്ടുണ്ടാവും. ഇവൾക്ക് ആണ്ട് വേണ്ട ആഹാരം കൊടുത്തിട്ട് അവരെ ജനന സംവിധാനങ്ങൾ, മരണം, പുള്ള് ഒക്കെ അതിന്റെ തെരീവിൽ നടക്കുന്നു. കാക്കന്റെ സ്ഥലം എന്താ ചെയ്യല്? നിരന്താക്കും. നമ്മൾ കാക്കത്തെ കാണില്ല.
ഖുർആൻ ശരീഫിൽ ഒരു കാക്കശത്ത കഥ പറയും. ഫബഅത്തല്ലാഹു ഖുറാബൻ യബ്ഹത്തു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ. ഹാബീൽ ഹാബീലിനെ കൊന്നപ്പം എന്തത് കാട്ടിന്റെ ഐഡിയ എന്ന് വെച്ചാൽ മനുഷ്യൻ ഇത്രയുള്ളു, എല്ലാ കാര്യത്തിനും എന്ത് വേണം, ഓനൊരു മോഡൽ വേണം, ഇതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് കാബിൽ കൊന്നു. ഭിന്നതത്തെ കാട്ടിന്റെ ഒരു ഐഡിയ ആദ്യത്തെ വീട്ടാക്കി കവറിലാക്കാന്നൊക്കെ പിന്നെ വന്നതാണ്. എല്ലു വേറെ മറ്റൊക്കെ വീട്ടാക്കി ബാഗിലാക്കിട്ട് കൊണ്ടുപോകുക, അതൊക്കെ പിന്നെ ടെക്നോളജി പിന്നെ വളരെയാണ്. അന്നൊന്നും അറിയില്ല, ഇതെന്ത കാട്ടിന്റെ അറിയില്ല, മറ്റിങ്ങനെ കിടക്കാണ്. അപ്പാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്, അല്ലാഹു ഖുറാബൻ യബ്ഹത്തു ഫിൽ അർദ്, പിന്നെ ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി, എന്റെ സഹോദരന്റെ ജഡത്തെ എങ്ങനെയാണ് മറമാടേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാക്ക ചത്തപ്പം മറ്റേ കാക്ക ചെയ്തു, മണ്ണൊക്കെ മാന്തി അതിന്റെ മുകളിൽ നിന്ന് കണ്ടപ്പോഴാണ് കാസൂൻ എന്തായത്. അപ്പൊ നമ്മളെ ശരിക്കും ഉസ്താദാണ് ആര്, അതുകൊണ്ടാണ് അയാളെ തിരിക്കണേ. ഇപ്പോഴത്തെ കാക്ക അവിടെ ചെയ്യില്ലോ, മണ്ണ് മാത്രല്ല കാക്ക, ആ കാക്കകൾക്കും ഇവനും കൂടും, അവരൊക്കെ ഭയങ്കര ഐക്യത്തില്ല, അവർക്ക് ഡ്യൂട്ടി എന്നൊന്നും പറഞ്ഞിട്ടെന്തില്ല, ഗ്രൂപ്പുകൾ പലപ്പോഴും ഒരു ഗ്രൂപ്പാണ്, മനസ്സിലായില്ലേ. അവൻ അന്ന് ഐക്യത്തിൽ ഇത്തിഹാദിൽ വരികയാണ്. അതുകൊണ്ട് അന്ന് മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഫുള്ള്. അതിന്റെ എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ പ്രോസസ്സും അല്ലേ, അത് അതിന്റെ സിസ്റ്റത്തിൽ കൂടെ എല്ലാ സ്ഥലത്തും ഒരേ മൈ കൂടാണ്. കൂലിയാറ്റ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു കിളി അറിയില്ല, അതിന് ചെറിയൊരു കിളി അതിന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരിക്കും. ആ എല്ലാവരും സാധാരണ പറയലുണ്ട്, ഉൾട്ട നിൽക്കുന്ന ആൾക്കാർക്ക് പറയലെന്താണ് കൂലിയാറ്റന്റെ മൈയായി എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങനാണ്, ഇതിന്റെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് എന്നുവെച്ചാൽ അടിയിൽ നിന്നാണ് എന്ത് ചെയ്യല്, അത് ഇത്ര കാലയ്ക്കതിന്റെ ഡിസൈൻ എന്ത് ചെയ്തിട്ടില്ല, എന്തിട്ടില്ല, മാറ്റിയില്ല, മാറ്റാനും കഴിയില്ല. ആർക്കിട്ടക്കില്ല ഏതിന്, പക്ഷികളിൽ ആർക്കിട്ടക്കില്ല, അവർക്കൊരു സിസ്റ്റം കൊടുത്തിട്ട് ആ സിസ്റ്റത്തിൽ തന്നെ പോവാം, എല്ലാം അതിന്റെ കൂടുണ്ടാക്കാൻ വേറെ ആളെ വിളിക്കില്ല, വിളിക്കല്ലോ. രണ്ട് ഇണ കാക്കകളുണ്ട്, ഓർക്ക് കൂടുണ്ടാക്കാൻ വേണ്ടി ആയാലും അതിനൊന്നും കുളിച്ചില്ല, ഒരെണ്ണം ഇങ്ങനെ ഔട്ട്പെടുന്നൊക്കെ കപ്പൊക്കെ ഉപയോഗിച്ച് ഒരെണ്ണം ഉണ്ടാക്കുക ആണല്ലോ. ഫുള്ള് സിസ്റ്റം പോരാണ്, എല്ലാത്തിനും ആവശ്യക്കാരായി വെച്ചത് ആരാണ്, ആരാണ്, മനുഷ്യര്, എഞ്ചിനീയർ, അയാൾക്ക് പ്ലാൻ വരക്കാൻ അയാൾ വേണം, പടവുകാരൻ വേണം, ഡോക്ടർക്ക് വരക്കണമെങ്കിൽ ആര് വേണം, എഞ്ചിനീയർ വേണം. പക്ഷെ എഞ്ചിനീയർ തപ്പുന്ന ആര് വേണം, അങ്ങനെ അള്ളാഹു അവിടെ കൂട്ടിക്കണക്കി വെച്ചതാണ് മനുഷ്യരെ. പക്ഷെ പക്ഷികൾ ഒരിക്കലും അങ്ങനെയല്ല, ബാക്കിയുള്ള മൃഗങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല, അവർ സ്വന്തമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള വഴികളെ അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ട്, തുറന്നു കൊടുത്തിട്ടുണ്ട് അവരെ കൂട്, അവരെ എല്ലാ സിസ്റ്റങ്ങളും എന്തെല്ലാം അവസ്ഥകളുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു ചെലന്തി അതിൻ്റെ കൂട് ഉണ്ടാക്കി, ചെലന്തി അതിൻ്റെ കൂടുണ്ടാക്കി, ഏറ്റവും ബലഹീനമായ പരക്ഷയമായ കൂട് ചെലന്തിൻ്റെതാണ്. ചെലന്തിന്റെ കൂടെ സംഗതി ഡിസൈനിൽ ഭയങ്കര കറക്റ്റാണ്, ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റ് കൊടുക്കാണ് അതിന്റെ വലിച്ചു കെട്ടേണ്ടത് ആർക്കറിയാം, എല്ലോ എല്ലാ തലയും ഒരേപോലെയല്ലോ. അവിടെ കൂടുണ്ടാക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിനാണ് ചെയ്യുന്നത്, അതിനൊരു വലിച്ചു കെട്ടില്ല, അവിടെ പോകുന്നത് അവിടെ നിന്ന് കണ്ടിട്ട് വരും, ആ നൂൽമല തന്നെ ഇറങ്ങിയല്ലേ, ഞമ്മളാ നൂലൊട്ടി അതെന്താവും, എന്താവും ഒട്ടും, എന്താവും മുഖത്തൊക്കെ ആയാലെന്താവും, അവിടെ ഒട്ടിപ്പിടിക്കും പക്ഷണ്ടായി. പക്ഷെ അതിന്റെ മുകളിലൂടെ അനായാസം നടക്കണ്ടാര്, ആര്, ചലന്തി. മസലുല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ ഔലിയാക്കളെ സ്വീകരിക്കുന്നവർ, കൈകാരകർത്താക്കളെ സ്വീകരിക്കുന്നവരുടെ ഉപമ, കമത്തലിൽ അങ്കബൂ ചിലന്തിയെ പോലെയാണവർ, ഇത്തഹദത്ത് ബൈത ചിലന്തി വീടുണ്ടാക്കി, ചിലന്തി വീടുണ്ടാക്കി, ചിലന്തി വീടുണ്ടാക്കണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടാണ് അവിടെ അനുഭവം കണ്ടു പോലും, അങ്ങനെ കുറച്ച് കാലം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ട് ചെറിയ ചെറിയ റൗണ്ട് അതിന്റെ ഇഞ്ചൊക്കെ കറക്റ്റ് ചെയ്യും, അതിന്റെ ആ അളവുകൾ തമ്മ തമ്മിലുള്ള ദൂരങ്ങളൊക്കെ കൃത്യ അളവായി, അങ്ങനെ അടുത്ത് കൂടുണ്ടാക്കും. കൂടൊക്കെ ഉണ്ടാക്കിയ ചിലന്തി എന്താ വിചാരിക്കല്ലേ നിങ്ങൾക്ക്,
ഇപ്പം വലിയ സെറ്റപ്പ് വരണ്ടാക്കിയത് ഞാരും വന്നാലും ഇതിലെന്താവും ചെലന്തി വല എന്നാ നമ്മൾ പറയുന്നത് അല്ലെ. ചെലന്തി വല എന്നല്ല പറയുന്നത്, അവര് വലിയാണ്, വീടുവാണ്, വലിയാണ്, ഉപജീവനോ ഇന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും പ്രാണികളോ ഏതെങ്കിലുമൊക്കെ വന്നാൽ അയവൻ തട്ടിന്റെ ആൾ നിൽക്കും. പിന്നെ വന്നിട്ട് ചെലന്തി വീടൊക്കെ ഉണ്ടാക്കിയവർക്ക് ഞാന വന്നാലും ഇതെന്താവില്ല തകരൂട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെലന്തി ഉണ്ടാവുന്നത്. ഇതേപോലെയാണ് അള്ളാഹു അല്ലാത്തവരെ കൈകാര്യകർത്താക്കളാക്കി വെക്കണ ആൾക്ക് നമ്മുടെ എല്ലാ കാര്യത്തിനും ആര് മതി? ഇന്ന ആൾക്കാരൊക്കെ മതി, ഊലപ്പുറം കൂടെ ഉണ്ടായാലും നമ്മളൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഒന്നും കാട്ടാൻ കഴിയില്ല. ചെലന്തിന്റെ പോലെയാണ് അവർ, ബലഹീനമായ വീടാണ്. ഒരു ഈർക്കുള്ളത് തുടച്ചാൽ ആ പുള്ളു പോവും. ചെലന്തി അതിന്റെ കൃത്യമായ അളവിൽ കൂടുണ്ടാക്കുന്നു, അതിന്റെ മുകളിലൂടെ സ്വസ്ഥമായി നടക്കുന്നു. സെറ്റപ്പ് ആ മോളിനൊക്കെ താഴ്ത്തിട്ട് അത് വരും. കയറ് എവിടുന്നാണ്? നമ്മൾ സാധാരണ ബില്ലടിച്ചു കൊടുക്കുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടോ അടിച്ചാൽ പിന്നെ വരലുണ്ടാവില്ല. അപ്പൊ എന്തായിട്ടുണ്ടാവും? അതിന്റെ ആ പേപ്പർ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു വേണ്ടാവും പേപ്പറൊക്കെ എടുത്തേക്ക് ഇട്ടിട്ട് വേണ്ടാവുന്നൊക്കെ ആക്കി കഴിക്കും. ആ ചെലന്തിന്റെ നൂല് എത്ര മീറ്റർ ഉണ്ടാവും? ഒരു റോള്. അത് എവിടെ കിട്ടുക? തീർന്നാൽ നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണം. വീടക്കാരൻ തയ്യൽ ഷോപ്പിന് നൂല് ഇടക്കിടക്ക് എന്ത് മറ്റും ആയൽ നൂല് വാങ്ങിക്കൊണ്ടത് മാറ്റണം. ഇത് നൂലെപ്പോഴാണ് മാറ്റില്ല? ഏത് കമ്പനി അത് മാറ്റി കൊടുക്കുന്നത്? ഒരു സ്കോപ്പുള്ള കച്ചവടമാണ്. എന്ത് ചെലന്തിന്റെ നൂലുണ്ടാക്കുക? ഇതരാരുണ്ടാക്കിയില്ല. കാരണം ആ ചെലന്തി കഴിഞ്ഞുള്ള ഫുൾ തെറ്റപ്പ് ആര് കൊടുത്തു? നൂല് ഫാക്ടറി കൂടിയാണ് ആര്? നിങ്ങൾ ആലോചിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ പോവില്ലേ? കൂടുണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയൽ പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങില്ല ഉണ്ടോ? ചെലന്തി കൂടുണ്ടാക്കാൻ ഒരു മെറ്റീരിയൽ പുറത്തുനിന്ന് വാങ്ങില്ല. അങ്ങനെ ആട്ടുമൊട്ടും ഇങ്ങനെ പോയാൽ തന്നെ എന്തായി? ഒരു ചെലന്തി ഇങ്ങനെ വെറുതെ എന്താ വെച്ചു എന്റെ നൂലൊക്കെ പോയി കഴിഞ്ഞ എന്താ കാട്ടുക? അങ്ങനെ ഉണ്ടോ? കബീബീനൈ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? അതിന്റെ തൃപ്തിപ്പ് അങ്ങനെയാണ്. ഇത് അള്ളാഹു മനസ്സിലാക്കാനാണ്. ഈ സൃഷ്ടികൾ നമ്മളെ മുമ്പിൽ കൂടെ നടക്കുന്നത് അള്ളാഹു അറിയാനാണ്. നമുക്ക് അള്ളാഹു അറിയണം. അതിന്റെ തൃപ്തിപ്പ് ഫുള്ള്. അതാരും ആവശ്യക്കാരൻ ആ അതിന്റെ വീട് അത് സ്വന്തമായിട്ടുണ്ടാക്കാൻ സ്വന്തമായിട്ടുണ്ട്. എന്റെ ഏറെ പിടിക്കാനുള്ള സിസ്റ്റന്റ് എല്ലാത്തിനും അതിന്റെ സിസ്റ്റന്റ് പല്ലി പല്ലിക്ക് സിസ്റ്റന്റ് അല്ലെങ്കിൽ എത്ര ഇക്കുമ്പത്തിലാ നിൽക്കല്. ആ നൃത്തം എങ്ങനെ കാണാം? എങ്ങനെ അതിനെ കറക്റ്റ് സ്ഥലങ്ങളിൽ അതിന്റെ പൊസിഷന് ഒക്കെ അതിന് കറക്റ്റ്. അതിനേക്കാൾ വലിയ സാധനമൊക്കെ കുടിച്ചെന്താക്കും? കുടുക്കും. ഫുള്ള് പല്ലി പല്ലിന്റെ പട്ടെടുക്കുന്നു. ആരോപദ്രവിച്ച വാല് വാള് മുറിച്ചിട്ട് മുറിച്ചിട്ടെങ്കിൽ മാത്രമല്ല വാലെന്താവും പല്ലിയൊക്കെ എല്ലാം വന്ന് കുട്ടിയിട്ട്. പക്ഷെ വാലിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അത് അതിന് രക്ഷപ്പെടാനുള്ള സംവിധാനം ചെയ്തിരുന്ന ഓന്ത് നിൽക്കണ നിൽക്കല് എന്ത് ചെയ്യും? ആ നമ്മൾ പറയുന്നില്ല ആൾക്കാരെ വാക്കൊക്കെ മാറുന്ന ആൾക്കാരെ പറയുന്നത് ഓന്തിന്റെ മാറിക്കുന്നു. ആരാണ് അതിന് കളർ ചേഞ്ച് ആക്കി കൊടുക്കുന്നത്? പച്ച മരത്തിന്റെ ഓണയ്ക്ക് മരത്തിന്റെ ഒക്കെ അവരെ ഇവകളൊക്കെ കൊണ്ടെടുക്കാൻ ആര്? ആരെ? ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഇവരെ നൂറോട്ട പ്രശ്നങ്ങൾ എന്നാ അവർക്കൊന്നും പ്രശ്നങ്ങളില്ല. കാരണം ഇവര് പറഞ്ഞതിന് അപ്പുറത്ത് നിൽക്കൂല. ഇവര് കട ഉണ്ടാക്കൂല. ബാങ്കിൽ പോയി ലോൺ എടുത്ത് ഓടിയിട്ട് അവസാനം കയറി വാങ്ങി നടക്കൂല. ഓരോ ഒന്നും ഇതുവരെ ആത്മീയം ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യുക. കാരണം ഓർക്ക് അവർ സിസ്റ്റല്ലേ. ഇവരാ പറഞ്ഞ മൈലേ നടക്കുള്ളൂ. പറഞ്ഞായി നടന്നാൽ അവർ കുഴപ്പമില്ല. നമ്മളോ? നമ്മൾ വിരിച്ചെടുത്ത് കെടുക്കൂല. നമ്മളൊന്നും ഫുള്ള് നമ്മളതായ ഐഡിയയിൽ ഫുള്ളോടി അവസാനം ഇവരൊക്കെ അള്ളാഹുവിന്റെ തർത്തീവിൽ അവന്റെ ആ കീഴ്പ്പെട്ട് ജീവിക്കണവനെ ഫുള്ള് എന്തെല്ലാം ജീവികൾ നിങ്ങൾ ആലോചിച്ചു അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ജീവിക്കുന്നു. അതിനെ ഇണ ചേരുന്നുണ്ട്. അതിന് കുട്ടികളുണ്ടാവുന്നുണ്ട്. അവകളൊക്കെ ചെയ്യില്ല. ഒരു പുതിയ സിസ്റ്റം ഒരാളും ഒന്നും ചെയ്തില്ല. എന്തെയില്ല? ഒരു പുതിയ സിസ്റ്റം ഫുള്ള് എന്തെല്ലാം വസ്തുക്കൾ എണീച്ചകൾ എണീച്ചൊക്കെ അത്ഭുതമാണ്. അത്ഭുതം അതിന്റെ സിസ്റ്റൊക്കെ അതിന് ലാബുണ്ട്. ഇനി ഏത് പൂന കൊണ്ടുവരുന്ന കുറെ ജയിച്ചാൽ കത്തിറക്കില്ല അവരുടെ കൂടുതലാണ്. എന്താ പറഞ്ഞാൽ അവനെങ്കിൽ അസുഖം കയറ്റാൻ പറ്റില്ല. അവൻ വിഷമില്ല. അവർ അതിനെ ചെക്ക് ചെയ്യാൻ ലാബ് ഓരോന്നിന് എണീച്ച അത്ഭുതമാണ്. ഓരോ പുരുഷത്ത് പോയി കൊണ്ടുവന്നിട്ട് തേനാക്കിട്ടില്ല.
അവിടെ സ്വാമിമാരെ അല്ലാഹു അവന്റെ കുതിരത്തോടെ ഈ വസ്തുക്കളെ മുഴുവൻ ഈ സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. പിന്നെ ആകെ അമ്മക്ക് ഇടങ്ങേറുള്ളത് ആരെ കൊണ്ടെടുക്കാനാണ്? നമ്മളെ കാര്യങ്ങൾ നടത്താനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക. അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ, പ്രസവമൊക്കെ ഭയങ്കര സംഭവമായി, ജനിക്കൽ ഭയങ്കര സംഭവമായി, കാരണം കേക്ക് കുറ്റണം, ഇതൊക്കെ പരിപാടികളാണ്. ജനിച്ചാൽ കേക്ക് കുറ്റണം, വയസ്സനായാലും മുറ്റം ചെയ്തിട്ടുണ്ടാകാം, ഡേറ്റപ്പുറത്തെ കൊടുത്തിട്ടുള്ളി 90 വയസ്സായി അപ്പോഴും പിന്നെ മുറിച്ചിട്ടുണ്ട്, കേക്കൊക്കെ മുറിച്ച് പിള്ളേരൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ വരുന്നത് കുട്ടികൾക്കൊക്കെ സിസ്റ്റായി, അങ്ങനെ അവർക്കൊക്കെ മനുഷ്യനെ കൊണ്ടുപോകണം, കഴിയാത്ത കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ മേലെ അടിച്ചേൽപ്പിക്കുക. അങ്ങനെ മനുഷ്യൻ ആകെ പ്രയാസത്തിലാകണം, കടക്കാരനാകണം. അതുകൊണ്ട് ഈ വസ്തുക്കളെ നിങ്ങൾ കാണണം, എന്നിട്ട് ആരെ മനസ്സിലാക്കി. എല്ലാ ജീവികളിലും ഒന്ന് മരത്തിന്റെ ഇലകളുടെ കളർ എന്താണ്? നമ്മളൊരു പച്ച. പക്ഷേ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ പക്ഷിയും ഒരുപോലല്ല. നമുക്ക് പച്ചനെ വേർതിരിക്കാനും കൂടി കഴിയും, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് പച്ച. മനസ്സിലായില്ലേ? നമ്മുടെ കണ്ണിന്റെ മുന്നിലുള്ള സാധനങ്ങളാണ്. സിറിയെന്ന് മറ്റൊന്നൊരു ഒരു ആർമി ഞാനങ്ങളെ കൂടെ യാത്രയിൽ ഒരത് അദ്ദേഹം മുലാഖാത്തിന് പോയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി പോയി. അയാൾ തിരിച്ചു വന്നു, അയാൾ ഒരു കവറിൽ കുറേ ഇലയൊക്കെ ഇട്ടു. എന്നിട്ട് അയാളൊക്കെ പള്ളിയിൽ നേരത്തി വെളിന്റെ മുകളിൽ പുള്ളിച്ചേമ്പ്. പുള്ളിച്ചേമ്പ കണ്ടാൽ മതി, ആയിരിക്കും ഏതോ പെയിന്റിങ്ങാരെ ബ്രഷ് കുറഞ്ഞതാണ്. ഏത് പെയിന്റ് അടിച്ചിനാളൊന്നും ബ്രഷ് കുറഞ്ഞതുപോലെ നമുക്ക് ആ പുള്ളിച്ചേമ്പ് വേണം. അയാളത് നേരത്തി വേറൊരു ചേച്ചി ഡച്ച് ചെടി, ഒരു പച്ചമ്മൽ, കുറെ മഞ്ഞക്കുത്തൊക്കെ ഉള്ള അങ്ങനെ കുറെ ചെടികളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഓരോ കാര്യം ഫുള്ള് പള്ളി നേരത്തിനോട് ചെശു പാല നോക്കുത് അഹ്മർ അബിയം അങ്ങനൊക്കെ പറയുന്നുണ്ട്, ചോപ്പ് വെള്ള ആത്രീത്. ഞാൻ തന്നെ അപ്പോളാലോചിച്ച് ഇത്ര കളറൊക്കെ ഇതുമല്ലി നമ്മൾ ചെറുപ്പത്തിലേ ഇങ്ങനെ കാണാണ് പുള്ളിച്ചെമ്പ്, പിന്നെ പുള്ളിച്ചെടി, അത് ഇതൊക്കെ കണ്ടോണ്ട് നമ്മൾ. പക്ഷെ അതൊക്കെ കൃത്യമായ നിലയിൽ ഇങ്ങനെ ആരോ ഡിസൈൻ ചെയ്ത പോലെ വരിക, ആരോ ഡിസൈൻ ചെയ്ത പോലെ. ധർമ്മരെ നമുക്ക് മനുഷ്യന് വേണ്ടി അള്ളാഹു തത്തി പറയാം. ഇലകളുടെ ലോകം, അത് മത്സ്യങ്ങളുടെ ലോകം, മത്സ്യമൊക്കെ കണ്ടാൽ നമ്മളാകെ അതിന്റെ ഒട്ടും ഇതൊക്കെ എന്ത് മീനാണ്, എന്താ അവസ്ഥ, എന്താ അവസ്ഥ. നമ്മളിപ്പോൾ മിസറിൽ പോയത് ഒരു കടലിന്റെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പാലല്ല, ആ പാലത്തിൽ നമുക്ക് വരിക്കാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി ഭയങ്കര ചിറകൊക്കെ ഉള്ള മീൻ വളരെ അടുത്ത് ചെറുത്ത് ഭയങ്കര അടുത്തിൽ ഭയങ്കര ചെമ്മീന്റെയൊക്കെ വേറെ ഐറ്റം ഒക്കെ സാധനങ്ങൾ ഇങ്ങനെ ആ വള്ളത്തിൽ കൂടെ ഇങ്ങനെ കളിക്കാൻ. ആരും പോറ്റുന്നതല്ല, ആരും പോറ്റുന്നതാണ്, നല്ല പോറ്റുന്നതാണ്. കടലിങ്ങനെ ഉണ്ട്, അന്തമല്ലി പോയപ്പോൾ ഇതേമാതിരി ഇങ്ങനെ നമ്മളിവിടെ ആൾക്കാരൊക്കെ ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് പോറ്റുന്ന മീനുകൾ അവിടെങ്ങനെ കടലിൽ. എന്തെല്ലാം കളർ, ഇതിനൊക്കെ ആരെ കളർ കൊടുക്കണേ, ഇതിനൊക്കെ ആരെ ഡിസൈൻ ചെയ്യുന്നത്, ഇതിനൊക്കെ ആരെ ഡിസൈൻ ചെയ്യുന്നത്. അവിടെ സാറ് നടത്തിയമാതിരി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹനെ അറിയണം. ആകെ നമ്മുടെ പണി അള്ളാഹനെ അറിയലാണ്. ഇതിങ്ങോട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളെ അള്ളാഹനെ ഓർക്കണം. പക്ഷികൾ ആകാശത്തോടെ പറക്കുമ്പോഴൊക്കെ അങ്ങോട്ട് തോന്നും ഇതിനെ പിടിച്ചിരുത്തുന്ന ആളാരാണ്. ഇത് ഖുർആൻ പറയാണല്ലോ ഇതിനെ പിടിച്ചിരുത്തുന്ന. നമ്മളെന്നും മുൽക്കോതല്ല, നമുക്കറിയില്ല. നമ്മൾ മുൽക്കോതല്ല, കവറിലെന്തുണ്ടായത്, കവറിൽ തിരിച്ചിട്ടായിട്ട് അതിനെ ഓതി കൊടുക്കാൻ കോട്ടയിട്ട് ഒരു മുൽക്കട ഓതിച്ചാൽ എന്നോതിന്റെ അവലം നിറവിലത്തോയിരിക്കുന്നതിനായി സിക്കുന്ന. പക്ഷേ ആകാശ പക്ഷികൾ നമ്മൾ കാണില്ല, അവിടെ ഇതിനെ ഫുള്ള് നിയന്ത്രിക്കണം. ഇതിനെ ഫുള്ള് നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ആകാശത്ത് പക്ഷികളുണ്ട്, സമുദ്രങ്ങളിൽ മത്സ്യങ്ങളുണ്ട്, ഭൂമിയിൽ ഒരുപാട് ഇഴജന്തുക്കളുണ്ട്. ഇതിനൊക്കെ കൃത്യമായ സമയത്ത് ആഹാരം കൊടുക്കണ്ടാര്, ആര് എല്ലാത്തിനും കൊടുക്കുന്നു, അതിന്റെ കുട്ടികൾക്കും കൊടുക്കുന്നു, എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നു. സമുദ്രത്തിന്റെ ആയിൽ എത്ര മത്സ്യങ്ങളുണ്ട്, അതിന് ആഹാരം കൊടുക്കണം. നമ്മൾ മാർക്കറ്റിലൊക്കെ ഈ കടപ്പുറത്തൊക്കെ പോയാൽ മീനിങ്ങനെ ബോട്ടിൽ നിന്ന് കൊട്ടയിലാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന കാണാം. എത്ര മീൻ ഉണ്ടാവും, എത്ര എണ്ണ ഉണ്ടാവും, ഓരോ പിടിക്കണത്തും. ഇതിനൊക്കെ ഫുള്ള് തിന്നാൻ കൊടുത്ത് പോയി. നമ്മളെ ചില്ലിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടായാല് ഒരു 4 അതിനെ പലപ്പോഴത്തില്ല. നമ്മൾ ഇരുന്നായി കിട്ടൂല, നമ്മൾ അങ്ങോട്ടായി കിട്ടൂല, നമ്മളൊക്കെ മത്തില്ല. ഈ മത്സ്യങ്ങളെ ഫുള്ള് തിന്നാൻ കൊടുക്കും. ചെമ്മീന്റെ ഭക്ഷണമല്ല മത്തിക്കുള്ളത്, ആണോ? മത്തിൻ്റെതായി ഒരു അയിലൊക്കെ ഉണ്ടാകുക, വെച്ചലിന്റെ സാധനം ഉണ്ട്. വെച്ചല്,
അത് സത്യത്തിൽ കടലിലാണ് മത്സ്യമുള്ളത്, കടലാണ് പെരുപ്പണം, ചെറുപ്പൊന്നല്ല. ആ മത്സ്യത്തിനെ കടലിൽ പിടിച്ച് ഡയറക്റ്റ് നമ്മളവിടെ വാങ്ങിക്കൊണ്ടുവന്നു, നമ്മളതിനെ ക്ലീൻ ചെയ്തു, നന്നാക്കി കറി വെച്ചു. ഉപ്പിട്ടില്ലെങ്കിൽ ഉപ്പിട്ടില്ലെങ്കിൽ അത് ഉപ്പുണ്ടാവില്ല. നമ്മൾ സാധാരണ പറയുന്നത് മീനിലുപ്പ് പിടിച്ചിട്ടില്ല, മീനിലുപ്പ് പിടിച്ചിട്ടില്ല എന്നുവെച്ചാൽ കറി അട്ട ഉടനെ മീനെടുത്ത് നോക്കിയാൽ മീനിലുപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല. ഇതെവിടെ കിടക്കുന്നതാണ്? ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്, പക്ഷെ അതിന് ഉപ്പില്ല. രണ്ടാമത് ഉണക്കണമെങ്കിൽ എന്തിടണം? ഉപ്പ് വേറെ ഇടണം. സത്യത്തിൽ സൗദി അറേബ്യയിലൊക്കെ വെള്ളം എടുക്കുന്നത് എവിടുന്നാണ്? കടലിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ടാണ് ഈ ആവശ്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ അവർ കണ്ടെത്തുന്നത്. അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കോടികൾ വില വരുന്ന മെഷീനറികൾ ഉപയോഗിക്കും. കോടികൾ വില റോഡാണോ വരുന്നത്? വലിയ കോടിക്കണക്കിന് സംഖ്യ ഇറക്കിക്കാണിയുന്നത് നമ്മളവിടെ നിന്ന് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള പക്ഷേ ഈ നെത്തലി ചെറിയ മീനാണ്, അതിനും ശരിക്ക് വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള സ്ഥാനം വെച്ചുകൊടുത്തതിന് ആര് ആര് അമ്മാവസ്ഥാനാണ്. അത് കുടിക്കുന്നതിലേക്ക് എന്താണ് അതിനൊരു ചിറകണ്ടില്ല, അതിനെന്താ പറയലേ ചെകളെ അതാണ് മനസ്സിലായില്ലേ? ആ ചോന്നി എല്ലാ മത്സ്യത്തിനുണ്ടോ? അത് അതിലൂടെ കുടിച്ചിങ്ങനെ കുടുംബത്തിനും അതാണ്. കടലിൽ ജീവിക്കാൻ ഉപ്പിൽ ജീവിക്കാൻ പുറത്തുണ്ടെന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഉപ്പിടണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഫുള്ള് തർത്തീബിൽ അയച്ചുള്ള വളർത്തിണ്ട്. കടലിലൊക്കെ ഇത്ര മത്സ്യങ്ങളുണ്ടോ? അയക്കോറുണ്ട്, അതിന് തിന്നാൻ കൊടുക്കണം. വലിയ സ്രാവുകളുണ്ട്, അതിന് തിന്നാൻ കൊടുക്കണം. ഇമിന്നലകളുണ്ടാവും, അതിന് തിന്നാൻ കൊടുക്കണം. മുതലകളുണ്ട്, അതിനെന്ത് ചെയ്യണം? എല്ലാത്തിനും തിന്നാൻ കൊടുക്കണം. ആര്? ഞണ്ട്. കടൽ ജീവികൾ എന്തെല്ലാം ഉണ്ട്, ഇതൊക്കെ തിന്നാൻ കൊടുക്കണം. ഇതൊക്കെ ഒരേ സ്ഥലത്താണ് ജീവിക്കണേ, കുറേ സ്ഥലത്താണ് ജീവിക്കണേ. അതിന്റെ പ്രസവം, അതിന്റെ നല്ല പരിപാടി, ആസ്പത്രി ഉണ്ടാവും. ഫുള്ള് കടലിന് അതിനെ ഫുള്ള് പോലെ ആൾക്കാരെന്താ ചെയ്യുന്നത്? എണ്ണക്കെടുത്ത് തട്ടീപക്കാക്കി വലിയ ബോട്ടുകാരൊക്കെ പോകും ആറ് ദിവസത്തിനൊക്കെ. അപ്പോൾ അവർ പോകും മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, തക്കാളി, പിന്നെ പുതിന, ആ സാധനങ്ങൾ ഈ സാധനങ്ങൾ മൊത്തം ഊടും. മുളകും ഒക്കെ അതിൻ്റെ പോണ എന്തിന്? ഒരു പോണണ്ട വിചാരിച്ചു വലിയപ്പാട് രണ്ടേക്കറിൽ അവിടെ മത്തിക്കൃഷി ചെയ്തിന് അത് കുടിച്ചാൽ പോകണം. അങ്ങനെ പോണേ പാത്രങ്ങളും ഐസും ഒക്കെ അയച്ചാൽ പോണേ ആരുണ്ടാക്കിയതും. പക്ഷെ ഇവനക്കറിയില്ല എന്ന് നമുക്ക് എന്താ കിട്ടുകയെന്ന്, കാരണം എന്തുകൊണ്ടാണ് നല്ല എന്താ വരിക എന്നറിയില്ല. അതങ്ങനെ ഉണ്ട് കടലിൽ ഏതെങ്കിലുമൊക്കെ കൂട്ടങ്ങളായി, എത്ര കൂട്ടുണ്ടാവുമല്ലോ, ആ കൂട്ടം മത്സ്യങ്ങൾ ഇങ്ങനെ പോവാണ്. അതിന് വലണ്ട് അതിനെ പിടിച്ചു കൊണ്ടുവരണ്ട്. ഒരു ഉറുപ്പ് കൊടുക്കണ്ട, എവിടെ കിലോ മത്തിക്ക് 100 rupees എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ആക്കും. സത്യത്തിൽ അത് പോയ വേണ്ടി കുടിച്ച വേണ്ടിയൊക്കെ കൂലി മാത്രമേ ഉള്ളൂ. മീനിന് ഇതിൽ എന്തായിട്ടില്ല, ഒരായില്ല. 100 rupees ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കമ്പനി ഏറ്റെടുക്കും? ഒരു കമ്പനി ഏറ്റെടുക്കൂല. അതിൻ്റെ അവിടെ ഒരു സാധനമല്ലേ അപ്പോൾ ചിശികളില്ലേ ഏള എന്തോ ആക്കാത്ത മെറ്റീരിയൽ, ആ മുഖം ബേസ് കവർ ചെയ്ത സാധനം ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക്കും അല്ല. എന്താണ് സാധനം? ഏതാ കമ്പനി ഉണ്ടാക്കണത്? അയിലകൾക്കൊക്കെ കുറെ സാധനം അടിച്ചിട്ടുണ്ടാക്കിയാണ് അത് മണ്ണിൽ തരിച്ചു. പ്ലാസ്റ്റിക്കുമായിട്ടുണ്ടാവും എല്ലാ അയിലക്കും കൊടുക്കണ്ടേ, എല്ലാ മത്തിക്കും കൊടുക്കണം. ഒരു ചെറുക്കുണ്ട് ഇങ്ങനെ, അതെന്താ പ്ലാസ്റ്റിക്ക എന്താ സാധനം ഒന്നും എഴുതിയില്ല. അത് മണ്ണിൽ തരത്തിൽ നശിച്ചു പോകും. പ്ലാസ്റ്റിക്കുമായിട്ട് കണ്ടാൽ മത്തി നമ്മളിങ്ങനെ കത്തിലിങ്ങനെ വടിച്ചിങ്ങനെ കളയാണ്. നമ്മളാലോചിക്കുന്ന ഔടിന്റെ സുഖായിട്ട് മുമ്പത്തെ പറഞ്ഞ കുരുല്ലെങ്കിൽ ഏതൊരു മുന്തിരിയിലെ അത് തുപ്പാൻ നിൽക്കണ്ടല്ലോ, അങ്ങനെ മുണിഞ്ഞാൽ വരുന്നത്. ഇതാണ് ഇപ്പൊ നമ്മളെ ചിന്ത. ഏത് അതിലെ ചില രണ്ട് കുരു തുപ്പാൻ കൂടി ആർക്ക് നേരമില്ല. അമ്പാവത്താലത്തെല്ലോ സംവിധാനങ്ങൾ ഓരോ വസ്തുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളില്ല, എല്ലാത്തിലും പഴവർഗങ്ങളിലും നമ്മളെ മുന്നിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഓറഞ്ച് വരുന്നുണ്ട്, നമ്മളൊന്നും ആലോചിക്കില്ല. ഓറഞ്ച് ഇങ്ങനെ പൊളിക്കുക, ഓറഞ്ച് പൊളിക്കുമ്പോൾ ഒരു ദിവസത്തിൽ ഇങ്ങനെ ചാടും. എന്ത് ആസിഡാണ്? നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു സാധ്യത പാക്കിൽ ആസിഡ് വെച്ച് എന്തിന്റെ ആവശ്യം? ആസിഡ് പൊളിക്കുമ്പോൾ കണക്കൊക്കെ ആയാലും
എരിയും. ആകെ ആക്സിജന്റെ വില കൂട്ടിയാൽ മാറേണ്ട വില ഉള്ള ഫുൾ സിസ്റ്റത്തിൽ ആക്സിജൻ എന്താണ് അധികം ഇത്. നിങ്ങൾ ഈ കുടകിലൊക്കെ പോയി വയ്ക്കാൻ പറ്റും, അത് കാട്ടിൽ ഈ മലഞ്ചെരുവിലൊക്കെയാണ് എന്തുണ്ടാവേണ്ടത്, ഓറഞ്ചിൻ തന്നെ കുരങ്ങിങ്ങനെ പാഞ്ഞ് കളിക്കേണ്ട അവിടെ. അപ്പം അത് പൊളിച്ച അപ്പം എന്താവും കണ്ണുക്കോ, ആര് പൊളിച്ചാൽ കുരങ്ങൻ ടെക്നോളജി പഠിച്ചിട്ടോ എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ച അതാണ് അപ്പം കണ്ണുക്കോ. ഒരു ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കൂല അതിൽ എന്തിട്ടുള്ള കാര്യം, അതിന്റെ തോലിൽ ഒരു ആസിഡ് വെക്കണമെന്ന് ആരാ ചിന്തിക്കണത്, അത്ര നല്ല വൃത്തിയായിട്ട് നല്ല ഓറഞ്ച് നല്ല കളർ. കളറിന് പേരെ എന്താണ് എന്താണ് ഓറഞ്ച് കളർ. ആ ഓറഞ്ച് അത് പൊളുത്തിയാൽ അടുക്കുകളായിട്ടുണ്ട്, ഇല്ലികളായിട്ടുണ്ടോ, അതിനെ നൂലൊക്കെ വെച്ചിട്ട് എന്താക്കി നല്ല പാക്ക് ചെയ്തിട്ടുണ്ട്, നല്ല സ്മൂത്തുള്ള പാക്കാണ്, സ്മൂത്തുള്ള പാക്കാണ്. അതിനെ പൊളിച്ചിട്ട് ആ ഇല്ലി എടുക്കുക, എന്നിട്ട് അതിനൊന്ന് പൊളിച്ചിട്ട് ഇങ്ങനെ വിടർത്തി നോക്കിയാൽ എന്ത് കാണാം, ചെറിയ ചെറിയ കുട്ടികൾ ബലൂണിൽ വെള്ളം നിറക്കലേ, അതേമാതിരി ചെറിയത് എത്ര ഉണ്ടാവും ഒന്നിൽ നീരിനെ ചെറിയ കവറിലാക്കി നല്ല അടുക്ക ചെയ്ത് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആ കുരു തുപ്പണ ഇടങ്ങേറിലാണ് പാരല്ലേ ആരല്ലേ. നിങ്ങൾ ആലോചിച്ചു ഇത് ആരെ കൊണ്ടാ കഴിയാം, 100 രൂപ ഓറഞ്ചിന്, ഈ ഓറഞ്ചിന് ഇത്ര ചെറിയ ചെറിയ കുമിളകളാക്കി വെക്കാൻ ആർക്കാണ് കഴിയാം. അതിൽ മധുരം അങ്ങനെ ഈ വസ്തുക്കളത് മുഴുവൻ ഇങ്ങനെ വരികയാണ്, റമദാൻ മാസം വന്നാൽ ഇങ്ങനെ വരികയാണ്. കാലഘട്ടം പിന്നെ ഡെവലപ്പായി, എല്ലാ കൂട്ടുകളും എല്ലാ നാട്ടിലും എത്തിച്ചു, ആൾക്കാർ കൂടി, ഉപഭോക്താക്കൾ കൂടി. നിങ്ങൾ മനസ്സിലാക്കണ്ടോ, അന്ന് അവന്റെ അടിമകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ പരിപാലിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. പഴയ കാലത്ത് അങ്ങനെ ഒന്നുമില്ല, പഴയ കാലത്ത് മാങ്ങ എന്ന് പറയാൻ കോമാങ്ങ, പിന്നെ നാടൻ മാങ്ങകൾ കുറച്ച് ഇവിടെ ഉണ്ടായത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആൾക്കാരെ ചോദിക്കലെന്നെ എന്താണ് ആ മല്ലിക അൽഫോൺസ, പിന്നെ അതൊക്കെ അല്ലേ ചോദിക്കുക, അതൊക്കെ എവിടെ ഉണ്ടായിരുന്നുള്ളത് തന്നെ അറിയില്ല. അപ്പൊ അന്ന് ഈ കോമാങ്ങിയും ഈ ഉളറാങ്ങിയും വേറെ വാങ്ങി മറ്റേ വാങ്ങി ആ ചെറിയൊരു ഇതാക്കുന്ന ചെറിയ മാങ്ങല്ലേ, അതൊക്കെയാണ് അന്നത്തെ മാങ്ങ. ഇപ്പൊ ഫുള്ള് വന്നു, എല്ലാവർക്കും കൊടുക്കുകയാണ്, ആളുകൾ ഉപയോഗം കൂടി. മുമ്പൊന്നും ഫ്രൂട്ട്സ് അങ്ങനെ വല്ല വാങ്ങൂലായിരുന്നു, വിരയിലൊക്കെ അങ്ങനെ മാങ്ങിയാ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. പീഡിയെന്ന് ഫ്രൂട്ട്സ് വാങ്ങൽ വളരെ കുറവാണ്, പലപ്പോഴും ആപ്പിളൊക്കെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആ നൂലിട്ട് കെട്ടി നോക്കിയത് കാണല്ലേ, അത്ര ബഹുമാനിച്ചിട്ടാണ് ചെയ്യുന്നത്. ആപ്പിളിനെ ഓരോ ഇതുമൊരു നൂല് കെട്ടണം, എന്നിട്ട് ആ കൂലിക്കാരന്മാര് അതിങ്ങനെ പറിച്ചിങ്ങനെ കൊടുക്കുക, ഭയങ്കര സംഭവമാണ്. ഇപ്പൊ പെട്ടിക്കണക്കിനായി ആൾക്കാർ ഉപയോഗം കൂടി കൃഷി. പഴയ കാലത്ത് ചക്ക കിട്ടണമെങ്കിൽ ഒരു പ്ലാവ് വലുതായി ചക്ക ആണെങ്കിൽ വർഷങ്ങൾ കഴിയണം, ഓണമുണ്ട്, 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ടൊന്നും ചക്ക ഇല്ല. ഉപയോക്താക്കൾ കൂടി വന്നാൽ ഒരു കൊല്ലം കൊണ്ട് ചക്ക കൊടുക്കാൻ തുടങ്ങി. അല്ല അമ്മാണ് ഡിസ്കരാണ് ഏറ്റാളാരാണ് അവിടെ അമ്മാവുത്താനെ ചക്കയാണ് വേമ്പിൽ ഭയങ്കര തെറ്റിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് എന്താണ് ആ വേഗം ചെറിയ ഗ്രാമത്തിൽ വേഗം ചക്ക കൊടുക്കുക. ഞാൻ എൻ്റെ ചെങ്ങാരി വീട്ടിൽ പോയപ്പോൾ പഴയ വീടുന്ന ഫ്രിഡ്ജിൽ മണ്ണ് അറിഞ്ഞിട്ട് അതിൽ പ്ലാവ് വെച്ചിട്ട് അതിൽ ചക്കണേ ഏഴ് വയസ്സ് മനസ്സിലാക്കി. പഴയ കാലത്തെ പഴമക്കാരെ പൊട്ടാന്ന് വിളിച്ചു, ആരെ ആരെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ആ ഡോറൊക്കെ കളഞ്ഞിട്ട് അതിൽ മണ്ണ് അറിഞ്ഞിട്ട് അതിൽ പ്ലാവിന്റെ തയ്യലിലായി വലുതായി അതിൽ ചക്കണ്ടേ. പഴമക്കാരൻ ചൂടാവും, എന്താണ് പൊട്ടണം, പ്ലാവ് ഉണ്ടാവും. കാരണം ഓരോ പ്ലാവ് തന്നാൽ കാതലൊക്കെ ഉണ്ടാകും, വലിയ പ്ലാവാണ്. ഇപ്പൊ നിമിഷം കൊണ്ടുണ്ടാവുക, പഴയ കാലത്ത് പോയി ആയി വരണമെങ്കിൽ തന്നെ ആ ഒരു കൊല്ലക്കാവും. അത് വലുതായി എങ്ങനെ വന്ന് അതിനെ അളക്കാനാണെങ്കിൽ ഒരു കൊല്ലക്കാവും. അങ്ങനെയാണെങ്കിൽ നീ കൊല്ലു പോയി തന്നാൽ കഴിയും, നിങ്ങൾ കൊല്ലും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ തിന്നാൽ കഴിയും, കോഴിയാണെ ഉണ്ടാക്കണമെന്നല്ലേ ആൾക്കാർ. പക്ഷെ ഡെയിലി എന്താണ് പോയി അത്രമായി അപ്പുള്ളതായി ഡിസ്റ്റാക്കി വിടും. ഞങ്ങളെന്തായാലും എന്താ പാടില്ല, കുടുങ്ങാൻ പാടില്ല. നിങ്ങളെന്റെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം ആൾക്കാരാണ്, ഞങ്ങൾ കുടുങ്ങാൻ പാടില്ല. ഞങ്ങൾക്ക് എന്താ പാടില്ല, ഒക്കെ നമ്മൾ വേണ്ടിയ ഞാനല്ല റാസിക്ക്, അല്ല പറയാൻ ഞാനല്ല റാസിക്ക്, ഞങ്ങൾ പുള്ളി തരാ. അവിടെ 20 വർഷം കൊണ്ട് പോയാവും, 30 വർഷം കൊണ്ട് പോയാവും. അല്ലോ അവിടെ തെർത്തി ഭൂമി നടന്നുകൊണ്ടിരിക്കാൻ ഭയങ്കര തെർത്തി.
എല്ലാത്തിനും റിസ്ക് തരുന്നത്, എല്ലാത്തിനും കൊണ്ടെടുക്കുന്നത്, ഒരു മധുരടണം, ഉള്ളത് ചെയ്യണം. നമുക്ക് ദൈവത്തിന് ഒരു ബന്ധമില്ല, മനുഷ്യന്റെ കഴിവുകൾക്ക് ബന്ധമില്ല. പച്ചപ്പഴം അതൊരാൾ തൊലിച്ച് കഴിച്ചാലും തന്നെയാ കറ കുത്തും. പച്ചപ്പഴം അത് വെട്ടി മൂട്ടപ്പോ, എന്നിട്ട് അതിനൊരു കയറും കെട്ടിച്ച് എവിടെ കെട്ടി തൂക്കല്? ആ അടുപ്പിന്റെ നേരെ കെട്ടി തൂ. അവിടെ തന്നാല് പോകേണ്ട, പുക ഭയങ്കര മധുരമുള്ള സാധനമാണ്, പുക ഒന്നിനും പറ്റാത്തൊരു സാധനമാണ്. അതാണ് ഈ പഴത്തിപ്പ് പോയിട്ട് അടിക്കുന്നത്. ഒരു പഴം പഴുക്കുക, കറ കുത്തുന്ന സാധനം പെട്ടെന്ന് എന്തായാലും എന്താ ചെയ്യുന്നത്? പോയി മധുരമുള്ള കയറുമല ബന്ധം, വേറെ എവിടെ ബന്ധമില്ല. അവിടെ അയ്യപ്പം നിങ്ങളുടെ ഒഴിച്ചിറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. പുകക്കാണ് എന്തുമില്ല. ചെല്ലോ മധുരത്തിൽ ഇത് തൊലിച്ചിട്ട് തിന്ന് തോലെറിയാന്നല്ലാതെ ഒരല്ലാന്തില്ല പറയാൻ നമുക്ക് കഴിയില്ല. കാരണം പഴക്കം മധുരണ്ടായാലും നമ്മളെ അവകാശമാണ്, നമ്മളെ അവകാശം മനസ്സിലാക്കാണ്. എന്ത് ഹരത്തിൽ പഴം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടാണ്. പഴം ഭയങ്കര ഹരത്തിലാണ് അതിന്റെ സിസ്റ്റം ഉള്ളത്. ഒരു സ്പോഞ്ച് പോയാലും തണ്ട് ഇങ്ങനെ അവിടെ മുട്ട കടലകളാക്കി വെക്കുക, എന്നിട്ട് ഈ ചെറിയ കുട്ടികളെ മോത്തക്കുണ്ടാവും ചില പെണ്ണുങ്ങൾ കുത്തിട്ട് കൊടുക്കണേ കണ്ടിട്ടുണ്ട്. ഒരു കറുത്ത കുത്തു പോടാണെങ്കിൽ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നു ചെറിയ കുട്ടികളെ പോട്ടറുണ്ട്. എന്നാൽ ഈ പഴത്തിന്റെ ലാസ്റ്റിൽ ഒരു കുത്തുണ്ടാവും. ഏത് നിങ്ങൾ കണ്ടണേ അതിന്റെ അടിയിൽ ഒരു കറുത്ത ഫുള്ള് മഞ്ഞാനെ ഒരു കോലും ഉണ്ടാവില്ലേ. നിങ്ങൾ അങ്ങനെ സങ്കല്പിച്ച് നോക്കി ആ പഴം ഫുള്ള് മഞ്ഞാനെ ഒരു അപ്പോയിന്റ് അവിടെ കറുത്ത ഒരു ഡോട്ടൊക്കെ കൊടുത്ത് നല്ല ചൊറുക്കില് എല്ലാ അതിന്റെ മൂട് ഭാഗം ഫുള്ള് കറുത്ത് ഫുള്ള് മഞ്ഞ നല്ല ചൊറുക്കില അടുക്കുകളായി വെച്ച്. എന്നിട്ടോ ആ കൊല അവിടെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, രണ്ടു ദിവസം മൂന്ന് ദിവസം കടന്നുപോകും, ഒരു കുഴപ്പമുണ്ടാവില്ല. ആ മഞ്ഞയിൽ തന്നെ ഉണ്ട് നേരെ പറ്റ ഇവ ഇരിഞ്ഞ് തിന്നു. ആ തോര അവിടെ വെച്ച് കഴിഞ്ഞാൽ വേറെ കറക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ അതിന്റെ കൊല മാറിയിട്ട് രണ്ടാമത്തെ ദിവസം അപ്പത്തായി. പക്ഷെ അതിന്റെ കൂട്ടത്ത് വന്ന ആളിപ്പോൾ കയറുമ്പല് അഭിമാനിയായിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ അപ്പം പറയണേ ഇതിന്റെ ആവശ്യം കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് പോട്ടെ. നമ്മൾ പ്രത്യേകിച്ച് മുട്ടായി കഴിഞ്ഞാല് അതിന്റെ തോര അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ഫുള്ള് സിസ്റ്റത്തിൽ ഈ പച്ച കറള്ളതിനെ ആര് മധുരണ്ടാക്കി എന്നിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊരു നല്ല മധുരം കിട്ടുമെന്ന് ചിലപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു ആരാണ് ഇതിന്റെ ആള്, ആരാണ് ഇതിന്റെ ആള്? ധാനേ ധാനേ പർലിക്കായേ ഖാനേ ഖാനേ വാലിക്കാം. ഓരോ ധാന്യങ്ങളുടെ പേരും അത് തിന്ന നാളെ പേര് അമ്പോ അവിടെ ശ്രദ്ധിച്ചു വയ്ക്കാൻ പറ്റും. പഴുണ്ടാവുമെന്ന് തന്നെ തിന്ന നാളെ പേരുണ്ടാവും. ആ അതും കൂടി ചെയ്യണ്ടാവും പറഞ്ഞു. അത് അവനെന്നെ എത്തിച്ചു കൊടുക്കണം, അവനെന്നെ എത്തിച്ചു കൊടുക്കണം. അവിടെ ഫുള്ള് ശ്രദ്ധയിൽ ചെയ്യുന്ന ആളാണാല് എല്ലാ പഴങ്ങളും ഓരോ പഴങ്ങളും നിങ്ങൾ എടുത്തു നോക്കി, ഓറഞ്ച് ആവട്ടെ ആപ്പിൾ ആവട്ടെ എല്ലാത്തിനും ആപ്പിളിന്റെ തൊലി എന്ത് കളറുണ്ട് എന്ത് കരസുണ്ട്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും നമുക്ക് തിന്നാൻ തന്നെയൊക്കെ നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല നല്ല കളറും ഉണ്ടാവും. കളറുണ്ട് താനെ എന്നുവെച്ചാൽ അതൊക്കെ കണ്ടിട്ട് വേണം ഇവിടെ കുറെ ലിക്വിഡുകൾ എന്ത് ചെയ്യാണ്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനുണ്ട്. സ്മെല്ലട് കേൾക്കുമ്പോൾ തന്നെ ഒരു സാധനം അങ്ങനെ മണം അതിന്റെ സ്മെല്ല് ആഗ്രഹം ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, അത് സ്മെല്ല് ഉണ്ടാവും വളരെ. അതുകൊണ്ട് ഈ ഷവർമന്റെ മെഷീനൊക്കെ എപ്പോഴും എവിടെ ഉണ്ടായാലും റോഡ് സൈഡിൽ ഉണ്ടായാലും ആ മണട് കേൾക്കുമ്പോൾ ഇവിടെ മറ്റേ ഉണ്ടാവും. അപ്പൊ കുട്ടികൾ ഇങ്ങനെ പിടിച്ചെടുക്കും എന്ത് ഇല്ല വാപ്പറോടെ ഒരു ഷവർമ മനസ്സിലായി. ഫുള്ള് സാധനം ഇതിനൊന്നും ഒരു മണവും ഇല്ല ഒരു കളറും ഇല്ലെങ്കിൽ ഫുള്ള് കളർഫുൾ ഫുള്ള് സാധനം ഒക്കെ വെറുതെ ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ ആരോടൊന്നും വാങ്ങണമെന്നില്ല. ചക്ക ഉണ്ടാവും, ചക്കന്റെ കാലം വരുമ്പോൾ ചക്ക സ്വന്തം നമ്മൾ ചപ്പലാവുമ്പോൾ കാണുമ്പോൾ അറിയില്ല എന്ത് ചക്കക്കൊക്കെ അപേക്ഷ കൊടുക്കണം പഞ്ചായത്തിൽ നിന്നെങ്കിൽ ഒറ്റ പിലാവുമ്പോൾ ചക്ക ഉണ്ടാവില്ല, കാരണം ഓർമ്മ ഉണ്ടാവില്ല. അത് അപേക്ഷ കൊടുക്കേണ്ടത് ചക്ക സ്വന്തം ഇങ്ങനെ ഉണ്ടാകാണ്, പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അതായി മുറിച്ചിങ്ങനെ അതാക്കണം. ചക്ക വലിയൊരു ചക്ക ഇതൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാവും, വലിയ നിങ്ങളുള്ള ചക്ക ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടോ? ഒരു ചക്ക സത്യത്തിൽ ഒരു നല്ല അജാനുഭവമായ ഒരു നാലാക്ക് അത്യാവശ്യം തിന്നുണ്ടോ? ആകെ ഈ ചിലപ്പോൾ എത്ര ഉറുപ്പ്യ ഉണ്ടാകാം? ആ 50 രൂപ 30 രൂപ 40 രൂപ ഒക്കെ ഉണ്ടാകാം. 40 രൂപ ഒക്കെ എന്താ കിട്ടുക? ആ ചക്ക നാലാക്ക് തിന്നു. അതായത് ഒക്കെ പ്രശ്നമില്ല, നമ്മളാണെങ്കിലൊക്കെ പ്രശ്നമാണ്. അതിന്റെ കോസ്റ്റ് ഒക്കൂല, അതിന്റെ കോസ്റ്റ് ഒക്കൂല നമ്മളറിയാം. പിന്നെ ആ കോസ്റ്റ് ഒന്നും ചോദിച്ചിട്ടുണ്ട്,
ചക്ക ശരിക്കും നമ്മൾ മുറിക്കുക, ചക്കനൊക്കെ പാക്ക് ടൈറ്റ് പിറ്റ് പാക്കാണ്. ഒരു കമ്പനിക്കും അങ്ങനെ പാക്കാൻ കഴിക്കില്ല. നടുക്കൂടെ ഒരു സ്പോഞ്ച് കൊടുത്ത് പിന്നെ ചക്കൻ്റെ ചോള അത് ബെൽറ്റിട്ട് കെട്ടി പെട്ടിക്കോളൊക്കെ വെച്ച് റെഡിയായി പൊട്ടിച്ചിട്ടാണ് എന്തുണ്ടാക്കണേ, ചക്ക ഉണ്ടാക്കണേ. ചക്കൻ്റെ കുരു ആളാലോചിച്ചു, സ്പോഞ്ചാണ്, കണ്ട പുറത്ത് മുള്ളുമായിരിക്കും പക്ഷേ അങ്ങനെ സ്പോഞ്ചാണ്. ചക്ക ഇരിഞ്ഞാൽ ചക്ക ഉണ്ടാവും, പിന്നെ കുരു ഉണ്ടാക്കാം. കുരുവിനങ്ങൾ നോക്കി അതിൻ്റെ അടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു വെള്ള കുരുവാണ്, അതിനെ മട്ടിയടിച്ചു മട്ടിപ്പിഞ്ഞു കണ്ടില്ലെങ്കിൽ പിന്നെ അതിനെന്ത് ചെയ്യാൻ ഒരു ലാമിനേറ്റ് ചെയ്യുന്ന ഒരു കവർ കിട്ടും, പിന്നെ അത് നല്ല അടിച്ചുപൊളിയിൽ ഒരു കിറ്റിൽ ഒരു അടിച്ചുപൊളി കിറ്റാണ്, എന്തോ ചുരുക്കള കിറ്റാണ് അതിലുണ്ടായി. ആകെ തക്കൊക്കെ അയ്യോർക്കുള്ളൂ. നമ്മളേതൊരു കമ്പനിക്ക് കിഴിന്റെ കിറ്റ് ഉണ്ടാക്കാൻ കൊടുത്താൽ അതിന് പൈസ ₹500 ഉണ്ടാക്കാൻ കഴിയില്ല. ഇതൊക്കെ മനുഷ്യൻ കന്ന് വെറുതെ തരുകയാണ്. പക്ഷെ മനുഷ്യൻ ആരെ മനസ്സിലാക്കില്ല, ചക്ക നമ്മളെ അവകാശം, കാരണം പിള്ളേരെ കൊണ്ടാണ് മനസ്സിലായി. അവിടെ സാറന്മാർ ഇതൊക്കെ തിന്നുണ്ട്, തിന്ന റബ്ബിനെ അറിയില്ല, തിന്ന റബ്ബിനെ മനസ്സിലാക്കില്ല. അതുകൊണ്ട് ആരെ മനസ്സിലാക്കണം, ആരെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അഫ്ദലു ദുആഇ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാ വ അഫ്ദലു ദുആഇ അൽഹംദുലില്ലാ. ദിക്രിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ തന്നെ, ദുആഇ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാ. പക്ഷേ ഇതൊക്കെ ഈ മനസ്സിലാക്കിയിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാലല്ലോ അത് മതി. പർശന നീ എന്നോട് എന്താ ചോദിക്കാനുള്ളത്? ഒന്നും ചോദിക്കാനില്ല എന്നോട്, എനിക്ക് ഒന്നും ചോദിക്കാനില്ല, അൽഹംദുലില്ലാ പറയാനെത്തുള്ളൂ. അതാണ് ദുആ അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മൾ ഹൃദയം മറന്നിട്ട് അൽഹംദുലില്ലാഹ് പറയുന്നു. നമ്മളല്ലാഹ് എന്താ വസ്ത്രാണോ ചാരണ മുസ്ലിമീ പറയുന്നത്, എന്തിനാ പറഞ്ഞത് നമുക്കും അറിയില്ല. അത് വസ്ത്രം കഴിച്ചാലുള്ള ദുആ എന്ന് അറിയാതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവിടെ സഹമാനസ്നേഹമാരെ അവസാനം അറിയും, ഹൃദയത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് പറയും, ഹൃദയത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് പറയും. വാഹനത്തിൽ കയറി അൽഹംദുലില്ലാഹ് പറയില്ലേ, നമ്മൾ തിരക്കു പറയില്ലേ, പക്ഷെ നമ്മൾ എന്തിനാ അല്ലെന്നില്ല പറഞ്ഞതൊന്നും നമുക്കറിയില്ല. സത്യത്തിൽ എത്ര വലിയ ഉപകാരമാണ് വെയിലത്ത് നടക്കണേന് പകരം അവിടെ കയറുക, ഉണക്ക എസില പോവാ, എപ്പോ വേണമെങ്കിൽ പോവാ, എവിടാണെങ്കിലും നിർത്താം. ഒരു അൽഹംദില്ല പറയാനെ അൽഹംദില്ല ഇഹ്ലാസ് അൽഹംദില്ലൊക്കെ പറയല്ലേ നമ്മള്, പക്ഷെ അൽഹംദില്ല നമ്മുടെ ഹൃദയം ഒരാൾ കുതിരുമെന്ന് ബസ് തരും മലപ്പുറം. അയാള് കോഴിക്കോട്ട് പോവാണ്, അവിടെ ഫുൾ ടൈറ്റ് ലോഡാണ്. അയാൾ കൊണ്ടോട്ടാൽ സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കിട്ടില്ല. അങ്ങനെ അയാൾ പ്രസിഡന്റ് സീറ്റും അങ്ങനെ ചാരിക്കും, പുളിക്കലത്തി ഒരാളായിരുന്നു, പുളിക്കലത്തിയപ്പോ ഒരാളായിരുന്നു അയാളവിടെ ഇരുന്നു. അപ്പൊ ആ ഇഷ്ടത്തിന് എന്തുണ്ടാവും ഒന്ന് പറയുന്നു, കാരണം എന്താ മലപ്പുറത്തുനിന്ന് പുളിക്കരല്ല നിൽക്കുമ്പത്തിനെ ഊരൊക്കെ ഒരു ചീറ്റിംഗ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഊരൊക്കെ ഒരു സമാധാനം കിട്ടുമ്പോണ്ടാവും ഒരു, അതാണ് ആദ്യം വരാൻ പറഞ്ഞത്. ഏത് വണ്ടി ജീവിച്ചിട്ടേ എടുക്കുമ്പോൾ തന്നെ വരാൻ പറഞ്ഞ അല്ലെന്നില്ല, ആ അല്ലെന്നില്ല അല്ലെന്നില്ല ആ നിന്നില്ല. ഇവിടുത്തെ കൊല്ലം മൂവാറ്റോക്കോ കോട്ടയത്തേക്കൊക്കെ പോവാണെങ്കിൽ പുളിക്കലും അയ്യൊന്നും അയക്കൂല, കോട്ടയ്ക്കത്ത് കയറിയാലും ചെത്ത് തൃശ്ശൂരൊക്കെ എത്തിയാലേ എന്തില്ലാവുള്ളൂ. അപ്പൊക്കൊരു അല്ലെന്നില്ല ഉണ്ടാവും, ആ അൽഹംദുലില്ലാണ് കേറുമ്പം തന്നെ പറയാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ വണ്ടി കൂട്ടി ഇങ്ങനെ പോവാൻ ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, കുട്ടികളെയും ഭാര്യയൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിലുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഫ്ലോ ഒരാളുടെ ബസ്സിനകത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ശീതീകരിച്ച വണ്ടിയിൽ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നത്. ഒരു അൽഹംദുലില്ല അത് നോക്കിയിട്ട് പറയാൻ, നോക്കിക്കേറ്റാൻ ഏതായാലും കയ്യിലില്ല, എന്നാൽ നോക്കിയിട്ട് ഒരു അൽഹംദുലില്ല പറയാൻ പറ്റിയില്ലെങ്കിൽ ഓൻ എത്ര വലിയ നന്ദിയേട്ടോ. ഇതാണ് ഞാൻ നിങ്ങൾ ഒന്നാൻ അറിയാന്ന് പറഞ്ഞത്. മുഴുവൻ ഞാമത്തുകളുടെയും ദാതാവ് ആരാണ്? അപ്പൊ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ സമാധാനം ഉണ്ടാവും, അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടം തോന്നും, ഇതിന്റെ അവകാശമല്ല പിന്നെ എന്റെ റബ്ബായ അള്ളാഹുവിന്റെ ഉണ്ടായി. അപ്പൊ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്, സ്വസ്തിക്കുണ്ട്, ഉച്ചസിക്കുണ്ട്, ആർക്കും ടെൻഷനൊന്നുമില്ല. പക്ഷെ ശ്വാസം കൊണ്ടുള്ള ആളുകൾ കണ്ടുവയ്ക്കണം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഞാൻ ജീവിതത്തിൽ ശ്വാസമുള്ളാളെ 97 കണ്ടു, ഇപ്പോഴും മറന്നില്ലേ. രാത്രി ഞാൻ മുദ്രയ്ക്കാൻ വേണ്ടി രണ്ടടിക്ക് എഴുന്നേറ്റപ്പം നമ്മളെ ജമാഅത്തിലാണ് അദ്ദേഹം വലിയ ആദ്യമാണ്, അയാളുടെ ജനലിന്റെ കമ്പി പിടിച്ചിട്ട് അങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ മുദ്രയിച്ചപ്പോൾ ഇയാൾ ഞാൻ നിൽക്കുന്നുണ്ട്.
ഞാൻ വെച്ച് വേദന നിന്നു വേറെ വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ച് എന്താ പറ്റി വെച്ചു. അദ്ദേഹത്തെ മറുപടി പറയാൻ കഴിയില്ല, ശ്വാസമുട്ടേ ശ്വാസമുട്ടുള്ളവർക്ക് എന്താ ചെയ്തു കൊടുക്കുക, കുഞ്ഞു ഒന്നൊരു കാര്യമില്ല, നിസ്സഹായനായി ഞാൻ അങ്ങനെ നിർത്തണം. ഞാനിങ്ങനെ എടുക്കേണ്ടത് വീട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ഉറക്കത്തിന് നല്ല വിചാരിച്ചിട്ട് സർവായിട്ട് വീട്ടുണ്ട്. ഈ സാധനം മാത്രം ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടല്ല, ഇതാണ് നമ്മൾ മറ്റൊന്ന് നമ്മൾ അവളാച്ചല്ല ഇതൊക്കെ അല്ലാണ്ട് ഇതൊക്കെ അല്ല. ഈ അള്ളാഹനോട് നമ്മളെങ്ങനെ എതിരി കാണിക്കാം, മുഴുവൻ ദിവസം നമ്മളെ കൊണ്ടെടുക്കണ അള്ളാഹനോട് എങ്ങനെ എതിരി. അതുകൊണ്ടാണ് ഖുർആനിലെ ഇടക്കിടക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നത്, അവലം നിറവും ഇല്ലുന്ന അത് നമ്മൾ മറുപടി അമ്മ തന്നെ പറഞ്ഞ ഇല്ല റഹ്മാൻ, റഹ്മാനായ അള്ളാഹു അല്ലാതെ വേറെ ആരെയും അവരുടെ താങ്ങി നിർത്തില്ല. ഇനി നമ്മൾ ഓരോ വസ്തുക്കളെ പറ്റി ആലോചിച്ച് നോക്കി നമുക്ക് തന്ന ഓരോ വസ്തുക്കളും അതൊക്കെ അള്ളാഹുവിന്റെ വലിയ അന്നത്താണ്, വലിയ അന്നത്താണ്. ചില ആൾക്കാർ ഡോക്ടറെ കാണാൻ ഈ വരലിൽ ഇങ്ങനെ മടങ്ങില്ല, ഏത് ഈ ചെറിയ വരലിൽ ഇങ്ങനെ 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 കണ്ട ഒരു ആക്ഷൻ എന്തായില്ല, ഇവിടെ ഇങ്ങനെ ലോക്കാകണമായിരിക്കും, പിന്നെ ഇങ്ങനെ നിർത്തണം എന്നൊക്കെ പറയേണ്ട വരല്, നമ്മൾ ഇങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട അന്ന് ഇപ്പോൾ നമുക്ക് നമ്മളെ അവകാശം അങ്ങനെ ബ്ലോക്കാവുമ്പോഴാണ് പിന്നെ ആരുതാകുക, ഞാൻ ആരുതാകുക. അതുകൊണ്ട് അള്ളാഹുവിനോട് ആംഗ്യത്തിനെ ചോദിക്കും, അള്ളാഹുവിനോട് ആംഗ്യത്തിനെ ചോദിക്കും, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. നന്ദിയുള്ള ദാസന അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വസ്തുക്കളിലൂടെ ആരെ മനസ്സിലാക്കുക അള്ളാഹ് അറിയില്ല വിശ്വാസം. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അല്ലാണ്ടില്ല പറയുമ്പോൾ ബോധത്തോടെ പറയണം, നമ്മൾ ഹൃദയത്തിലൊരു നന്ദി ഉണ്ടാവണം. എന്ത് കാര്യം ചെയ്യാൻ, എന്ത് കാര്യം ചെയ്യാൻ അള്ള എനിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കിയ اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا أرحم الراحمين കരുണ അല്ലാഹുവേ, കൃപയിൽ പ്രശോധന ഉദാരിമനായ അല്ലാഹുവേ, നീ ഞങ്ങളെല്ലാവരോടും കരുണ കാണിക്കണേ പ്രശോധന. ഞങ്ങളെല്ലാവരും നിന്റെ എല്ലാ നീ തന്ന എല്ലാ നിയാമത്തുകളും ആസ്വദിച്ച് നിന്നെ മറന്ന് ജീവിക്കുന്നവരാണ് പ്രശോധന. അല്ലാഹു ഞങ്ങളതായിട്ട് ഞങ്ങളുടെ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല പ്രശോധന, എല്ലാം നീ തന്നതാണ് പ്രശ്നം. പക്ഷെ ഞങ്ങൾ അഹങ്കാരികളായി, ഞങ്ങൾ ധിക്കാരികളായി നിന്നെ മറന്ന് ജീവിക്കാണ് പ്രശ്നം. ഞങ്ങളെ കണ്ണിൻ്റെ ഇമ പോലും അത് കെട്ടുന്നത് ഞങ്ങളല്ല, നിന്റെ കയ്യിലാണ്. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ശ്വാസം എടുക്കലും കൂടെ ഒക്കെ നിന്റെ തീരുമാനം അനുസരിച്ചാണ്. അള്ളാഹുവേ നിന്നെ അറിയാത്ത ഒരില്ല എന്നെ പറഞ്ഞു, നിന്നോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ പറഞ്ഞു, അല്ല നിന്നോടുള്ള ഇഷ്ടം തന്നെ പറഞ്ഞു, നിനക്ക് ശുക്രിയ നന്ദി ചെയ്യാൻ തോക്കില്ലല്ലോ, ശുക്രുള്ള ഹൃദയവും നാവും തന്നെ പറച്ചവനെ. അള്ളാഹുവേ പറച്ചവനെ നിന്നെ മനസ്സിലാക്കി നിന്നെ ശരിയായ നിലയിൽ വഴിപ്പെടാൻ തോഫീഖ് എന്നെ പറച്ചവനെ, നിന്റെ സൃഷ്ടികളോട് മാന്യമായി പെരുമാറാൻ തോഫീഖ് എന്നെ പറച്ചവനെ. അള്ളാഹുവേ ഖൈറിന്റെ എല്ലാ വാതിലുകളും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ തുറന്നു തരണേ പറച്ചു. ഞങ്ങളുടെ മുഴുവൻ അനുസരണക്കേടുകളും നന്ദികേടുകളും കുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ പറച്ചു. ഞങ്ങളൊരു മുബാറക്കായ റമദാനി പറച്ചവന് നോമ്പുകാരായി നിന്റെ മുന്നിൽ കൈനീട്ടാണ് പറച്ചു. അള്ളാഹ നീ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പാക്കി തരണയാണ്. നീ തന്നതിലൊക്കെ ബർക്കത്ത് ചെയ്ത് തരണേ പറച്ചവന്, അള്ളാഹ നീ തന്നതിലൊക്കെ ബർക്കത്ത് ചെയ്ത് തരണേ പറച്ചവന്, ബർക്കത്തിന്റെ വഴികൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ തുറന്നു തരണേ പറച്ചു. ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ പറച്ചു. ഷെറിന്റെ എല്ലാ വഴികളും ജീവിതത്തിലുടനീളം നീ അതിനെ കൊത്തി അടക്കണേ പറച്ചവനെ. നിന്നെ അറിഞ്ഞവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കണേ പറച്ചു. നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവർ തഖ്വ ചെയ്യുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഞങ്ങളെ ചേർക്കണേ പറച്ചു. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഇനി പുറത്തു കൊടുക്കണമെന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് തഖ്വയും ഇഖ്ലാസും ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണേ പറച്ചു. മരിച്ചുപോയവരുടെ ഖബറുകളെ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ പറച്ചു. സ്വർഗത്തിന്റെ വിരിപ്പുകളും പട്ടുകളും ഒക്കെ നീ വിരിച്ചു കൊടുക്കണേ പറച്ചു. അള്ളാഹുവേ ഞങ്ങളായി ഞങ്ങൾ ചെയ്യുന്ന നല്ല അമലുകൾ അവരുടെ ഖബറുകളിൽ അതിന്റെ പ്രതിഫലങ്ങളിൽ എത്തിക്കണേ പറച്ചു.
ഖൈറിന്റെ എല്ലാ വാതിലുകളും അവർക്ക് നീ തുറന്നു കൊടുക്കണേ പഠിച്ചു. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ കൊടുത്തു കൊടുക്കണേ പഠിച്ചു. കുടുംബജീവിതത്തിൽ സന്തോഷവും പ്രാഹത്വം മഹത്വത്തും മവത്വത്തും നിന്റെ ഔദാര്യം കൊണ്ട് തരണേ പഠിച്ചവന്. ഞങ്ങളെ മക്കളെ സാലിഹ്യങ്ങളാക്കണേ പഠിച്ചവന്. ഞങ്ങളെ മക്കളെ സാലിഹ്യങ്ങളാക്കണേ പഠിച്ചു. ഹാഫിദീങ്ങൾ ആലിമീങ്ങൾ ആയിങ്ങൾ മുത്തഖീങ്ങൾ ഔലിയാക്കളെ പരമ്പര ഉണ്ടാക്കണേ പഠിച്ചു. ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ അഞ്ചന്മാർ അവരെ ഭാര്യമാർ മക്കൾ സഹോദരിമാർ അവരെ ഭർത്താക്കന്മാർ മക്കൾ പ്രശ്നയാവുമ്പോ ഞങ്ങൾ ഉമ്മന്റെ കുടുംബക്കാർ ഉമ്മാന്റെ കുടുംബക്കാർ ഭാര്യന്റെ കുടുംബക്കാർ കെട്ടുബന്ധങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവർക്കും ഇനി പുറത്തു കൊടുക്കണേ പഠിച്ചു. അയൽവാസികൾ നാട്ടുകാർ ഞങ്ങളെ കൂട്ടുകാർ പ്രശ്നം എല്ലാവർക്കും ഇനി പുറത്തു കൊടുക്കുകയും ഹിദായത്ത് നൽകുകയും ചെയ്യണമേ പഠിച്ചു. യാവുമ്പോ കടങ്ങളിൽ കുടുങ്ങിയവരെ കടങ്ങളെ വീട്ടണേ പഠിച്ചു. കടം പകലിന്റെ നിന്ദയും രാത്രിയുടെ അസ്വസ്ഥതയാണെന്ന് പഠിച്ചു. ഞങ്ങൾ ആരെയും കടക്കാരാക്കരുതേ പഠിച്ചു. രോഗികളെ രോഗങ്ങളെ ശിഫയാക്കണേ പഠിച്ചു. ഇപ്പോഴും കുറെ ആൾക്കാർ ഹോസ്പിറ്റലുകൾ ഉണ്ടാവില്ല പഠിച്ചു. അവർക്കൊക്കെ ആജിലായ വിസ്മിത ശിഫ നൽകണേ. എത്ര വലിയ രോഗാണെങ്കിലും ശിഫയാക്കാൻ നീ കഴിവുള്ളവനാണെന്ന് പഠിച്ചു. മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരും നീ കാക്കണേ പഠിച്ചു. പ്രസവനെ വിവാഹപ്രായമായ യുവതികൾ യുവാക്കൾ വിധവകൾ അവർക്കൊക്കെ അനുയോജ്യമായ നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ പഠിച്ചു. യാവുമ്പോ ഹലാല ഉപജീവനത്തിന് വഴിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പഠിച്ചു. അവർക്കൊക്കെ ഹൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ പഠിച്ചു. യാവുമ്പോ ദീനിന്റെ പരിശ്രമവും ദീനത്തെ ജീവിക്കാനൊക്കെ പറ്റുന്ന നിലയിൽ ഒരു നല്ല വരുമാന മാർഗം എല്ലാവർക്കും നീ നൽകണേ പഠിച്ചു. അള്ളാഹു നീ തന്നതിലൊക്കെ ബർക്കത്ത് ചെയ്യണേ പഠിച്ചു. ഞങ്ങളെ കച്ചവടത്തിൽ കൃഷികളിൽ ഉദ്യോഗങ്ങളിൽ ഏർപ്പാടുകളിൽ വരുമാന മാർഗങ്ങളിൽ നീ ഒരു പ്രത്യേകമായ ബർക്കത്ത് തരണേ പഠിച്ചവനെ. അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണേ പഠിച്ചവനെ. അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെ നീ കബൂലാക്കണേ. അല്ല ഈ മസ്ജിദിനെ നീ കബൂലാക്കണേ. അല്ല ഇതിന് സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളും ചെലവഴിച്ച എല്ലാവരും നീ സ്വീകരിക്കണേ. അല്ല എത്രയോ ആളുകൾ ഇതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കി പഠിച്ചവനെ ഒരു മനുഷ്യൻ അറിയാതെ അള്ളാഹു അവരെ ഇഖ്ലാസിനെ നീ നിലനിർത്തനെ പഠിച്ചവനെ. അവരുടെ ആർക്ക് വേണ്ടി അവരുടെ പിതാക്കൾ മാതാക്കൾ വല്യമ്മമാർ ആരെല്ലാം ശക്തിയോ പഠിച്ചവൻ അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം നീ എത്തിക്കണേ പഠിച്ചവനെ. അവർക്കും അതിന്റെ കൈലുകൾ ദുനിയാവിലും ആഹാരത്തിലും നീ നൽകണേ പഠിച്ചവനെ. ഒരു നയാ പൈസ പോലും ആറാമ് വന്നു ചേരാതെ ഇതിനെ നീ കാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ജീവിതങ്ങളെ കാക്കണേ പഠിച്ചവനെ. ഒരു നൂല് വസ്ത്രമോ ഒരു മണി ആഹാരമോ ഒരു തുള്ളി വെള്ളമോ ഒന്നും ഹറാമ് വരാതെ നീ ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ. ഹറാമും ഹലാലൊക്കെ കൂടി കഴിഞ്ഞു കിടക്കാതെ പഠിച്ചവനെ. ഞങ്ങൾക്ക് ഹറാമായതാണ് ഹലാലാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ നീ എല്ലാം അറിയുന്നവനാണെന്നുള്ള ഞങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ. അള്ളാഹുവേ ഈ മസ്ജിദിനെ കബൂലാക്കണേ. അല്ല ഇവിടെ വന്ന എല്ലാവർക്കും വിചാരിച്ചു കൊടുക്കണേ പഠിച്ചവനെ. വന്നു പോയ എല്ലാവർക്കും വിചാരിച്ചു കൊടുക്കണേ പഠിച്ചവനെ. ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വരുന്ന ആളുകൾ അവർക്കും ഇതായിട്ട് കൊടുക്കണേ പഠിച്ചവനെ. ജോലി ആവശ്യങ്ങൾക്ക് വരുന്ന അവർക്കും ഇതായിട്ട് കൊടുക്കണേ പഠിച്ചവനെ. ആരെങ്കിലും മോശമായ കണ്ണുകൊണ്ട് ഇതിനെ നോക്കണ്ടോ അവർക്കും ഇതായിട്ട് കൊടുക്കണേ പഠിച്ചവനെ. അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ ഗോപുരവും കേന്ദ്രവുമായി നീ കബൂലാക്കണേ. അല്ല അവിടെ മദ്രസയെ നീ കബൂലാക്കണേ. അല്ല മുതാല്ലിമീങ്ങളെ കബൂലാക്കണേ. അല്ല ഉസ്താദുമാരെയും അവരുടെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും കബൂലാക്കണേ പഠിച്ചവനെ. എല്ലാത്തിലും നീ ബർക്കത്തും ഖൈറും നന്മകളും ചൊരിയണേ പഠിച്ചവനെ. അള്ളാഹുവെ പഠിച്ചവനെ. അല്ല ഇതിന്റെ ഹക്കിൽ നീ ഞങ്ങളെ മഹബൂലിങ്ങളാക്കണേ പഠിച്ചവനെ. അല്ല ഒരുപാട് മനുഷ്യർ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും ഞങ്ങൾക്ക് സ്വന്തമായി പല ഉപകാരങ്ങളും ചെയ്തിരുന്നിട്ടുണ്ട് പഠിച്ചവൻ. ഭക്ഷിപ്പിച്ചവർ കുടിപ്പിച്ചവർ ധരിപ്പിച്ചവർ പഠിച്ചവനെ. ഞങ്ങളെ സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചവർ പഠിച്ചവനെ. ഞങ്ങളെ വാഹനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിച്ചവർ എല്ലാവരും നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. അവർക്ക് എല്ലാവർക്കും നീ ഖൈറായതിനെ പകരം നൽകണമെന്ന പഠിച്ചവനെ. ഞങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിലും നിനക്ക് എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നുണ്ട് പഠിച്ചവനെ. അവരിലും അവരുടെ തലമുറകളിലും അതിന്റെ കയ്യിൽ നിലനിർത്തനെ പഠിച്ചവനെ. അവരുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലെല്ലാം നിന്റെ പ്രത്യേകമായ കാവലും അനുഗ്രഹങ്ങളും ഉണ്ടാവണം പഠിച്ചവനെ. അവരെ നീ നിന്ദ്യരാക്കരുത് പഠിച്ചവനെ, കടക്കാരാക്കരുത് പഠിച്ചവനെ. യാതൊരു ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യാനുള്ള നല്ല മനസ്സും നല്ല അവസ്ഥകളും തന്നെ പഠിച്ചവനെ. സമ്പത്ത് തന്നിട്ട് അത് ചെലവഴിക്കാത്ത മനസ്സില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ട പഠിച്ചവനെ. അള്ളാഹുവിന്റെ സമ്പത്തിനേക്കാൾ വലുത് ചെലവഴിക്കാനുള്ള മനസ്സാണല്ലോ. അള്ളാഹു അത് തരണേ പഠിച്ചവനെ. പിശുക്കിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ. വീരുദ്ധത്തിൽ നിന്ന് കാക്കണേ പഠിച്ചവനെ. മനോവേദനയിലും മനോദുഃഖത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആകളെ നീ കബൂലാക്കണേ പഠിച്ചു. ഈ കൂടിയ മനുഷ്യരിൽ ആർക്കെല്ലാം എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത് അത് ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. ഏറ്റവും ഖൈറായ നിലയിൽ അതിനെ നീ പൂർത്തിയാക്കി കൊടുക്കണേ പഠിച്ചു. മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളെ മക്കളെ നൽകണേ പഠിച്ചു. ജയിലുകളിൽ കഴിയുന്നവർക്ക് നീ മോചനം നൽകണേ പഠിച്ചു.
يا الله أبى كذب بطلك سماذان نالجوا برضو نه راحت نالجوا برضو نه نيجي شودين شيء برات راجا وانلا الله يا الله أبى كني مارغن داكنة برضو نه أكرمي غلط كايكني بديكنة برضو نه أبى كني هداية تقولكنة برضو نه يا الله لوعتنا مولين مسلمين غل مسلمات غل مؤمنين غل مؤمنات غل لا أبى كني فرتو تقولكنة أملا رشمن غل كايكنة راجع غل يترو ألكاري بدي بريات غل لانم رملا ما سايك بولو أبى كوكا شامدي سماذان ഉസ്തദീ റാഹത്തു നീ നൽകണേ ഭർത്താവനെ മനോധൈര്യം നൽകണേ ഭർത്താവനെ യാ അല്ലാഹ് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ഭാര്യമാർ മക്കൾ മാതാപിതാക്കൾ ഇതിനെല്ലാം നിന്റെ സംരക്ഷണത്തിലും ഹിഫാദത്തിലും ആക്കണേ ഭർത്താവനെ ഒരാൾക്കും ഇതിനു നേരെ കൈവെക്കാൻ നീ അനുവദിക്കരുതേ ഭർത്താവനെ ഖൈറിന്റെ വാതിലുകൾ ജീവിതത്തിൽ ഉടനീളം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുറന്നേറണേ ഭർത്താവനെ ഞങ്ങൾ ഉസ്താദുമാർ ഞങ്ങളൊക്കെ നല്ല വഴിയിലെത്താൻ കാരണക്കാരായവർ എല്ലാവരെയും നീ കബൂലാക്കണേ ഭർത്താവനെ നിന്റെ വഴി പുറപ്പെട്ടു വന്ന ജമാഅത്തുകളെ കബൂലാക്കണേ അല്ലാ പുറപ്പെട്ടു പോയവരെ നീ കബൂലാക്കണേ പഠിച്ചവനെ ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ റബ്ബനാ ഫീനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദുനാ മുഹമ്മദിൻ വഅലാ ആലി സഹബി അജ്മാഇൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൈൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.